أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. صدق الله العظيم. آدرني رايا മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണക്കര സൂപ്പി സാഹിബ്, ബഹുമാന്യനായ കെ പി അഹമ്മദ് സാഹിബ്, പ്രിയങ്കരനായ എസ് കെ എസ് എസ് എഫിൻ്റെ സമുന്നതനായ നായകൻ അബ്ദുസമദ് ഫൈസി, പ്രിയങ്കരനും നിങ്ങളുടെ ആദരണീയനായ ഖത്തീബുമായ റഫീഖ് താരിമി, ബഹുമാന്യനായ മൈദു ഫൈസി, കുഞ്ഞാലി മുസ്ലിയാർ, അനുഗ്രഹീതവരായ ഈ മഹല്ല് ജമാഅത്തിനും മദ്രസ സംവിധാനത്തിനും നേതൃത്വം നൽകുന്ന നല്ലവരായ സാരഥികളെ, ബഹുമാന്യരായ കാരണവന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ മാത്രമാണ് നമ്മുടെ അവലംബം, അവൻ മാത്രമാണ് നമ്മുടെ ആശ്രയം. അവൻ്റെ ഉദാരമായ സമീപനം കൊണ്ട്, പ്രവിശാലമായ അതിർത്തികളില്ലാത്ത കാരുണ്യം കൊണ്ട് ഈ സാധുക്കളായ നാം ഏവരെയും രണ്ട് വീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. കരുണാവാരിധ്യ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ തന്നെ ഓർക്കുകയാണ്, ഇപ്പോൾ ഒന്ന് നമ്മുടെ അമ്മ സാഹിബ് പരിചയപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉദ്ദേശം ഒരു 10-27 വർഷം മുമ്പ് അഭിവന്ദനായ ശംസുറമ ഇ കെ ഉസ്താദിൻ്റെ കൂടെ ഒരു കട്ടില വെക്കൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഇവിടെ സംബന്ധിച്ചിരുന്നു. ജുമാഅത്ത് പള്ളിയുടെ മേലെ മുഗൾ ഭാഗത്തിൻ്റെ കട്ടില വെക്കൽ അഭിവന്ദനായ ശംസുലുലമ യാത്രയായിട്ട് കാലങ്ങളേറെയായി. പക്ഷെ അവരുടെയൊക്കെ ആത്മീയമായ പിൻബലം ഇന്നും നമ്മോടൊപ്പം നിലനിൽക്കുന്നു. ആ ചൈതന്യം ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നു. നമ്മുടെ ആ മഹാത്മാക്കളായ നേതാക്കന്മാരുടെയൊക്കെ ബർസഖിയ ജീവിതം അള്ളാഹു കൂടുതൽ കൂടുതൽ സന്തോഷപ്രദമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നാളെ അനുഗ്രഹീതമായ ജന്നാത്തുൽ നഈമിൽ അവരോടൊപ്പം സംബന്ധിക്കാൻ, സമ്മേളിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ളൊരു പ്രദേശത്ത് ദീനിൻ്റെ സംശുദ്ധമായ മാർഗത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ
ഈ തെറ്റുധാരണ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പടർന്നു പിടിക്കരുത് എന്ന ഉത്തമ വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും ഇത്ര വിപുലമായ നിലയിൽ ആദർശ വിശദീകരണ പരിപാടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിച്ച ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദയാനിധിയ റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് കരുത്തും ശേഷിയും എല്ലാവിധ പറക്കത്തും എല്ലാ മേഖലകളും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമതൊരു കാര്യം ഞാൻ സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച പുതിയ ചിന്തകളുള്ള ഏതാനും സുഹൃത്തുക്കളുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഒരു സംശയത്തോടുകൂടി മാത്രം അല്ലെങ്കിൽ എതിർപ്പോടുകൂടി മാത്രം ഈ പരിപാടി വീക്ഷിക്കുന്ന ചില സുഹൃത്തുക്കൾ, ഞാൻ എൻ്റെ അത്തരം സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഉണർത്തുന്നു, തൽക്കാലം നിങ്ങൾ ആ വെറുപ്പ് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ഏതാനും കസേരകൾ കൂടി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അത്തരം സുഹൃത്തുക്കൾക്ക് ഇവിടെ വന്നിരിക്കാം. ഇവിടെ ഖുർആൻ മാത്രമാണ് പറയുക, ഖുർആൻ നിങ്ങൾക്ക് സ്വീകാര്യ. മറ്റൊന്ന് നബി വചനങ്ങളാണ് പറയുക, ഹദീസ് മാത്രം, അതും നിങ്ങൾക്ക് സ്വീകാര്യ. മറ്റൊന്ന് സലഫ് സ്വാലഹീങ്ങൾ സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് പറയുക, അവരുടെ നമ്മൾക്ക് മാതൃകാ യോഗ്യരാണ് നിങ്ങൾ തന്നെ പറയുന്ന വിഭാഗം. തീർത്തും നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ സ്വഭാവം എനിക്കില്ല. അതേസമയം സത്യം ഏത് എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഒരു വാശിക്ക് വേണ്ടി നമ്മളിങ്ങനെ പാർട്ടിയിൽ ചേർന്നു, ഇനി അത് വിജയിക്കണം, ഇവരെ കുറ്റം കണ്ടുപിടിക്കണം എന്ന നീയത്ത് വെച്ചുകൊണ്ട് പോയാൽ എപ്പോഴാണ് നമ്മൾ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ഒന്നുമാകില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് നമ്മുടെ നിയന്ത്രണം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരോട്, ജ്യേഷ്ഠ സഹോദരന്മാരോട് സ്നേഹപൂർവ്വം ഉണർത്തുന്നു. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതാണ് ശരിയെന്ന് പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളോട്, നിങ്ങൾക്ക് സന്മനസ്സോടെ ഇവിടെ വന്നിരിക്കാം, പ്രയാസപ്പെട്ട് അപ്പുറത്ത് നിൽക്കണമെന്നില്ല, കേൾക്കാം എന്ന് മാത്രമല്ല, ഞാൻ ഈ പറയുന്ന ആശയത്തിൽ തെറ്റാണോ എന്നോ സംശയമുള്ളതായ ഭാഗമുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മാന്യമായി നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരവും നൽകാം. ഒരിക്കലും പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ശൈലിയല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ട് പടച്ച റബ്ബിന് വിചാരിച്ച അള്ളാഹുവിൻ്റെ ദീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സദസ്സിൽ ഏതാനും അഞ്ചാറ് ചെയറുകൾ കൂടി ബാക്കിയുണ്ട്, അത് മുൻഭാഗത്ത് തന്നെയാണ്, നിങ്ങൾക്ക് വന്നിരിക്കാം. നിങ്ങൾ സർവാത്മന സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം യഥാർത്ഥ തൗഹീദും വ്യാജ ശിർക്കും എന്ന വിഷയമാണ്. തൗഹീദ് എന്നാൽ അറബി വാക്കാണ്, ഒറ്റ വാക്കിൽ അതിൻ്റെ അർത്ഥം ഏകദൈവവിശ്വാസം എന്ന് പറയാം. ഏകദൈവവിശ്വാസം, മുസ്ലിങ്ങൾ തൗഹീദുകാരാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഏകദൈവവിശ്വാസികളാണ്. ഹൈന്ദവ സുഹൃത്തുക്കൾ ഷിർക്കുകാരാണെന്ന് അറബിയിൽ പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. അപ്പം തൗഹീദ് ഷിർക്ക്, ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം, ഇതാണ് നമ്മുടെ വിഷയം. എന്താണ് യഥാർത്ഥ തൗഹീദ്? എന്താണ് യഥാർത്ഥ ഷിർക്ക്? സ്വാഭാവികമായും വ്യാജമായ തൗഹീദും വ്യാജമായ ഷിർക്കും നമുക്കിവിടെ പ്രകടമാകും, ഉരുത്തിരിഞ്ഞു വരും. ഇങ്ങനൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ കാരണം നമ്മുടെ മുന്നിലുള്ളത് ഹൈന്ദവ സുഹൃത്തുക്കളല്ല, നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഭാഗം ക്രൈസ്തവ സുഹൃത്തുക്കളല്ല. ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ജനകോടികളെക്കുറിച്ച് അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചവരും ഷിർക്കുകാരുമാണ് എന്ന ദുരാരോപണം ബിദഈ പ്രസ്ഥാനക്കാർ ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ സുന്നി ജനകോടികൾ അംഗീകരിക്കുന്ന ആശയം, ആദർശം, അത് യഥാർത്ഥ തൗഹീദാണോ അതല്ലെങ്കിൽ ഷിർക്ക് കലർന്നതാണോ എന്ന കാര്യം ക്ലിയർ ആക്കുകയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, സുന്നി വിഭാഗത്തെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ആരോപിക്കുന്നത് സുന്നി ജനകോടികൾ ഷിർക്കുകാരാണെന്നാണ്.
ഷിർക്ക് എന്നാൽ അറബി വാക്കാണ് ബഹുദൈവ വിശ്വാസത്തിൻ്റെ ആളുകളാണ് എന്നാണ്. പച്ചയായി പറഞ്ഞാൽ ഹൈന്ദവ സഹോദരന്മാർ ബഹുദൈവ വിശ്വാസികളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതേ പ്രകാരം സുന്നികൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിക്കുന്നു, ക്രൈസ്തവ സഹോദരന്മാർ ബഹുദൈവ വിശ്വാസികളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതേ പ്രകാരം മുജാഹിദ് പ്രസ്ഥാനം നമ്മെക്കുറിച്ച് ബഹുദൈവ വിശ്വാസികളാണെന്ന് വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഇത് അതിഗുരുതരമായ ഒരു ആരോപണം. ഞാൻ ആമുഖമായി എൻ്റെ സുഹൃത്തുക്കളെ ശ്രദ്ധയിൽ ഉറച്ച നബിവചനം പറയട്ടെ, ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അനിഷേധ്യമായ നബിവചനം, ഒരാൾ തൻ്റെ സഹോദരനെ കാഫിർ എന്ന് വിളിച്ചാൽ, തൻ്റെ മുസ്ലിമായ സുഹൃത്തിനെ കുറിച്ച് സഹോദരനെ കുറിച്ച് മുഷ്രിഖ് എന്ന് വിളിച്ചാൽ, ഷിർക്കുകാരൻ എന്ന് വിളിച്ചാൽ, കുഫ്റുകാരൻ, സത്യനിഷേധി, ബഹുദൈവ വിശ്വാസി എന്നിങ്ങനെ വിളിച്ചാൽ, ആ വിളിക്കപ്പെട്ടവൻ ഷിർക്കിന് അർഹനല്ലെങ്കിൽ, ആ വിളിക്കപ്പെട്ടവൻ കുഫ്റിന് അർഹനല്ലെങ്കിൽ, ആ വിളിക്കപ്പെട്ട സുന്നി ജനവിഭാഗം അങ്ങനെ മനസ്സിലാക്കിക്കോ മുഷ്രിഖുകളല്ലെങ്കിൽ, ആ വിളിക്കപ്പെട്ട ജനവിഭാഗം ബഹുദൈവ വിശ്വാസികളല്ലെങ്കിൽ, ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ, അത് മറ്റേ വിഭാഗത്തിലേക്ക്, ആരോപിച്ച വിഭാഗത്തിലേക്ക് ആ വാക്ക് തിരിച്ചു മടങ്ങി തെല്ലുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. കുറച്ച് ഗൗരവമുള്ള വാക്കാത്. ഷിർക്ക്, മുശ്രിക്ക്, കുഫ്ര് അങ്ങനെയൊന്നും പറയാൻ പാടില്ല മക്കളെ, അതൊക്കെ 100 വട്ടം ആലോചിച്ചിട്ട് വേണം പറയാൻ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നായകന്മാർ അവിടെ പഴയകാല ഫത്വയിൽ എഴുതി വച്ചിട്ടുണ്ട്, ഒരാൾ അഹമ്മദുൽ കബീർ റിഫായി രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ആൾ മുഷരിക്കാവോ കാഫറാകോ. എത്ര സൂക്ഷ്മമായിട്ടാ വഹാബി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ നായകന്മാർ ഫത്വ കൊടുത്തത്! അയാളോട് ചോദിക്കണം എന്താണതുകൊണ്ട് ഉദ്ദേശം. ആൾ നീയത്താണ് പ്രധാനം, മുഹിദ്ദീൻ ഷെയ്ഖെ വിളിക്കണേ, ബദരീങ്ങളെ കാക്കണേ, റിഫായി ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് മാത്രം മുഷരിക്കാവൂല. അടിസ്ഥാനപരമായി ആളെ ഏകദേവ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന വിശ്വാസം ആളെ മനസ്സിലുണ്ടോ എന്ന വിശദീകരണം തേടിയിട്ടേ ആള് ഷിർക്കുകാരനെന്ന ആരോപണം ഉന്നയിക്കാവൂ എന്ന നിലയിൽ സൂക്ഷ്മമായ ഫത്വകളായിരുന്നു മുൻകാലത്തൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ കൊടുത്തിരുന്നത്. നമ്മൾ ഈ കാണുന്ന വലിയ ഒരു ജനസമൂഹം, ജനകോടികൾ, എത്ര സൂക്ഷ്മതയോട് ജീവിക്കുന്ന ജനവിഭാഗമാണ്. അള്ളാഹു വിശ്വാസമർപ്പിച്ച് അള്ളാഹു കൽപ്പിച്ച എല്ലാ മതവിധികളും ജീവിതത്തിൽ നിഷ്ഠയോടെ പാലിച്ചു നടക്കുന്ന ഈ പരിശുദ്ധമായ മുസ്ലിം ജനവിഭാഗം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുകളും കടന്നു വന്ന ഈ വലിയൊരു ജനവിഭാഗത്തെക്കുറിച്ച് ഷിർക്കുകാരാണ്, മുശ്രിക്കുകളാണെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കുറച്ച് കടുത്ത വാക്കാണ്. അത് പറയുന്നതിന് മുമ്പ് 100% ബോധ്യപ്പെടേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് തൗഹീദ്? തൗഹീദിൻ്റെ പുറത്ത് സുന്നി ജനവിഭാഗത്തിന് ഒരു വിശ്വാസമുണ്ടെങ്കിലാണ് ഷിർക്ക് എന്ന ആരോപണത്തിന് അർഹരാവുക. എന്താണ് ഏകദൈവ വിശ്വാസം? നിങ്ങൾ വളരെ ചിന്തിച്ചു നോക്കി, എന്താണ് തൗഹീദ്, എന്താണ് ഏകദൈവ വിശ്വാസം? വളരെ പ്രധാനപ്പെട്ട ആശയം അത്. ലോകത്തെ സകല പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലോകത്ത് നിരവധി പ്രവാചകന്മാർ വന്നു, അഖില ലോക പ്രവാചകന്മാരു പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശം ഒന്നാണ്, ഏകദൈവ വിശ്വാസ സിദ്ധാന്തം ഒന്നാണ് അവരൊക്കെ പഠിപ്പിച്ച ആദർശം. അനഅബ്ദുല്ലാ, ഇബാദത്ത് അല്ലാഹുക്ക് മാത്രം. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഈ സന്ദേശമാണ് ലോകത്തെ അഖില പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ, ഞാൻ മാത്രമാണ് ദൈവം, ഞാൻ മാത്രമാണ് ഇലാഹ്. ഇതാണ് തൗഹീദ്. എന്താണ് കലിമത്തു തൗഹീദ് എന്ന് പറയാറില്ലേ മലയാളത്തിൽ, തൗഹീദിന്റെ വചനം? എന്താണ് തൗഹീദിന്റെ ആശയം പ്രതിഫലിപ്പിക്കുന്ന സുപ്രധാനമായ വചനം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആയത്തിൽ പറഞ്ഞ വാക്യം തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. അല്ലാഹു ഒഴികെ ഇബാദത്തിന് അർഹനായി ഒരു ദൈവമുണ്ട്, ഒരു വസ്തുവുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന വിശ്വാസം പറ്റില്ല. ഇതാണ് തൗഹീദ്. അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. ഇതാണ് തൗഹീദിന്റെ വചനം. ഒരു അമുസ്ലിം സുഹൃത്ത് ഇസ്ലാമിലേക്ക് വരാൻ സങ്കല്പിക്കുക, നമ്മളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദു സുഹൃത്ത, ഞാൻ എന്ത് ചെയ്യണം? ആൾ ഈ നിമിഷം വരെ ഹിന്ദു സുഹൃത്താണ്, ബഹുദൈവ വിശ്വാസിയാണ്, നമ്മളോട് പറയും,
സുഹൃത്തെ നിനക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയുമോ എന്ന് സംശയമാണ്. കാരണം ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറ, ഇസ്ലാമിന്റെ ആണിക്കല്ല് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. നിങ്ങൾക്ക് ഒരുപാട് ദേവീ ദേവതകളാണല്ലോ. ദൈവം ഒന്നാണെന്ന് അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ല ദൈവമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാനതൊക്കെ പഠിച്ച് വായിച്ച് വിലയിരുത്തിയിട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നെ ഒറ്റ ശക്തി മാത്രമുള്ളൂ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാ പിന്നെ മുസ്ലിം ആകാതാണ്. അതായത് ആദ്യമായി അവൻ അംഗീകരിക്കേണ്ട ആശയം, പറയേണ്ട, പ്രഖ്യാപിക്കേണ്ട മുദ്രാവാക്യം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു ഞാൻ സാക്ഷി. അൻ സ്വയം കാരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ല ദൈവമല്ല, അല്ലല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഇതാണ് തൗഹീദ്. മുസ്ലിം ആകണമെങ്കിൽ തൗഹീദ് മാത്രം പോരാ, പ്രവാചകരെ അംഗീകരിക്കണം. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ സന്ദേശവാഹകനാണ്, ആണ് മുസ്ലിമായി. ഇത്ര ലളിത സുന്ദരാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ദൈവമില്ല എന്ന് അംഗീകരിക്കുന്നവർക്ക് തൗഹീദ് അംഗീകരിച്ചവരാ. ഒരു മുജാഹിദിനെ മുശ്രിക്കാൻ നമ്മൾ പറയില്ല, സമസ്ത പറഞ്ഞിട്ടില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ മുശ്രിക്കാൻ സമസ്ത പറഞ്ഞിട്ടില്ല, പറയൂല. ഒരു നൂറിഷാ തരീക്കത്തുകാരനെ മുശ്രിക്കാണ് സമസ്ത പറഞ്ഞിട്ടില്ല, പറയില്ല. ഒരു ആലുവ തരീക്കത്തുകാരനെ കുറിച്ച് മുശ്രിക്കാണ് കാഫിറാണ് സമസ്ത പറഞ്ഞിട്ടില്ല, പറയില്ല. ഒരു തബ്ലീഗ് ജമാഅത്തുകാരനെ കുറിച്ച് സമസ്ത മുശ്രിക്കാണ് കാഫിറാണ് പറഞ്ഞിട്ടില്ല, പറയില്ല. ഒരു ഷിയാ പ്രസ്ഥാനത്തിന്റെ വാഹകനെ പോലും ആണ് മുശ്രിക്കാണ് കാഫിറാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ പറഞ്ഞിട്ടില്ല. ഒരു അഹ്ലെ ഹദീസുകാരനെ കുറിച്ച് സമസ്ത കാഫിറാണ് മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഗണത്തിൽപ്പെട്ട ലോകത്തുള്ള ഏതൊക്കെ പുതിയ ചിന്താഗതിക്കാരുണ്ടോ അവരാരും കാഫ്ര, ചേകനൂർ പ്രസ്ഥാനം മാത്രം കാഫ്ര സമസ്ത പറഞ്ഞത്, കാദിയാനി പ്രസ്ഥാനം. അങ്ങനെ കൃത്യമായ കാരണമാണ്, പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ചേകനൂർ പ്രസ്ഥാനം കാഫ്ര എന്ന് പറയാൻ എന്താ കാരണം? ഒരുപാട് വാദമുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിൽ നിസ്കാരം അഞ്ച് വക്കത്തില്ല, മൂന്ന് വക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാഫ്രാകാനുള്ള പ്രകടമായ കാരണം. കാദിയാനി പ്രസ്ഥാനം കാഫ്ര സമസ്ത പറഞ്ഞു. എന്തേ പ്രശ്നം? കാദിയാനി പ്രസ്ഥാനം നമ്മുടെ ആദരണീയരായ കരളിന്റെ കഷ്ടമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിച്ചിട്ടില്ല. പിന്നെയും ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അത് പഞ്ചാബുകാരനായ മീർസാ ഗുലാം അഹമ്മദ് കാദിയാനി എന്ന കള്ളപ്രവാചകൻ അവതരിപ്പിച്ചുകൊണ്ട് അവർ കാഫറായത്. വേറെ ഏത് കക്ഷിയെ കുറിച്ചാ കാഫ്ര എന്ന് പറഞ്ഞത്? മുശ്രിക്കാന്ന് പറഞ്ഞത്, കുഫ്രാന്ന് പറഞ്ഞത്, ഷിർക്കാന്ന് പറഞ്ഞത്? പറയാൻ പറ്റില്ല, ഗൗരവമുള്ള കേസാ. വഴിതെറ്റിപ്പോയി, ബിദഅത്തിൽ പെട്ടുപോയി, നരകത്തിന്റെ മാർഗത്തിൽ പെട്ടുപോയി, ഇങ്ങനൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. കാഫിറാണ് മുശ്രിക്കാണ് എങ്ങനെ പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിന്റെ വചനം. അല്ലാഹു ഒഴികെ ഇബാദത്തിന് അർഹനില്ല, ദൈവമില്ല, ഇലാഹില്ല, ഈ സത്യം അംഗീകരിക്കല തൗഹീദ്. എന്റെ പ്രിയപ്പെട്ടവരെ അത് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസും പഠിപ്പിക്കുന്നത്. എന്താണ് തൗഹീദ് അല്ലാഹു പഠിപ്പിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തൗഹീദ് സുന്ദരമായ ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ് ശുദ്ധമായ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്ത്. ഖുൽ നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പ്രത്യേകമായ വസ്തുക്കൾ കൊണ്ട് കൂട്ടിക്കെടുപ്പിക്കപ്പെട്ടതല്ല, ഏകനാണ്, ഏകമാണ്, ഏകനാണ്. ഒരു മനുഷ്യനാണെങ്കിൽ അവന് അവയവങ്ങൾ കൊണ്ട് കൂട്ടിക്കെടുപ്പിക്കപ്പെട്ടതാണ്. അവന് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, കാലുകളുണ്ട്, മറ്റ് അവയവങ്ങളുണ്ട്. അല്ലാഹു കൂട്ടിക്കെടുപ്പിക്കപ്പെട്ടവനല്ല. അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹുവിന് ബഹുത്വമില്ല, അല്ലാഹുവിന് വിവിധ ഭാഗങ്ങളില്ല, അല്ലാഹു ഏകനാണ്. അല്ലാഹുവിന് ഇണയില്ല, തുണയില്ല, ഷെയറുകാരനില്ല. അല്ലാഹുവിന് ഒരാളും ഷെയർ കൂട്ടുകാരനില്ല. ഒരു ഇണയുമില്ല, ഒരു തുണയുമില്ല, വൈവിധ്യമില്ല. അല്ലാഹു ഏകനാണ്. ഹൈന്ദവ സുഹൃത്തുക്കൾ പറയുന്നു, ദൈവം ഒന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായി തന്നെ ദൈവങ്ങൾ മൂന്നാണ്. ഈശ്വര ശക്തി എന്ന് പറയുന്ന മൂന്ന് ഭാഗമുണ്ട്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ലോകത്തെ ദൈവങ്ങളെ അടിസ്ഥാനപരമായി മൂന്ന് പാർട്ടായി ഭാഗിക്കാം. ബ്രഹ്മാവാണ് സൃഷ്ടാവ്, ഖാലിഖായ റബ്ബ്, എല്ലാം സൃഷ്ടിക്കുന്നവനും ബ്രഹ്മാവാണ്. സലാമത്തിന്റെ ബാബ്, രക്ഷകൻ, വിഷ്ണുവാണ്. സംഹരിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ ശിവനാണ്. ഇങ്ങനെ ലോകത്തെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി മൂന്നായി ഭാഗിക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ, സുഹൃത്തുക്കൾ ദൈവത്തിന് ബഹുത്വം കാണുന്നവരാണ്, പല ഭാഗങ്ങൾ കാണുന്നവരാണ്. ഇതുപോലെ ദൈവത്തിന്
ഒരു പ്രത്യേകമായ പങ്കാളിത്തം വിശ്വസിക്കുന്നവരാണ്. ഷെയറുകൾ പിന്നെ ബഹുത്വം കാണിക്കുന്നവരല്ലേ നാനാ ഭാഗമായി ദൈവത്തെ ഭാഗിച്ച വിഭാഗമാണ്. ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുമ്പോഴും ക്രൈസ്തവ സമൂഹം ത്രിയേകത്വ സിദ്ധാന്തം, ദൈവം ഒന്ന എന്നാലും മൂന്നായി ചേർന്നതാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അപ്പോഴൊക്കെ അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ നിങ്ങൾ പറയുക അല്ലാഹു എല്ലാ അർത്ഥത്തിനും ഏകനാണ്. അവന് തുണയില്ല, അവന് ഇണയില്ല, അവനൊന്നിലും ഒരു കാര്യത്തിലും ഒരു ഷെയറുകാരനില്ല, ഒരു കാര്യത്തിലും ഷെയറുകാരനില്ല, ഒരു വിഷയത്തിലുമില്ല, ഭൗതിക കാര്യത്തിൽ ഷെയറുകാരനില്ല, അഭൗതിക കാര്യത്തിൽ ഷെയറുകാരനില്ല, തെളിഞ്ഞ കാര്യത്തിൽ ഷെയറുകാരനില്ല, മറഞ്ഞ കാര്യത്തിൽ ഷെയറുകാരനില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യത്തിൽ ഷെയറുകാരനില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായ കാര്യത്തിലും ഷെയറുകാരില്ല. ഒന്നിലും അല്ലാഹു ഷെയറുകാരനൊക്കെ അല്ലേ, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന അല്ലാഹുവാണ്. അല്ലാഹുവിനെ ആശ്രയിക്കാതെ, അല്ലാഹുവിനെ അവലംബിക്കാതെ, പടച്ച റബ്ബിൻ്റെ സഹായം കിട്ടാതെ ലോകത്തൊരു കാര്യവും ഒരാൾക്കും ചെയ്യാൻ സാധ്യമല്ലാതാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. വലിയ വാക്കാ സ്വമദ്, എല്ലാ കാര്യങ്ങളിലും എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. ഈ പരിപാടിക്ക് വീട്ടിൽ നമുക്ക് വരാൻ സഹായത്തിന് അല്ലാഹുവിന്റെ സഹായം ആശ്രയിക്കേണ്ടവരാണ് നാം. ഇത് കേൾക്കാൻ നമുക്ക് കഴിവ് കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് നാം. തിരിച്ച് വീട്ടിലേക്ക് സുരക്ഷിതരായി എത്തിച്ചേരാൻ നമുക്ക് കഴിവ് കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് നാം. ഗൾഫിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ സഹായം കിട്ടേണ്ടവരാണ് നാം. വേണ്ട ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ പടച്ച റബ്ബിന്റെ സഹായം കിട്ടേണ്ടവരാണ് നാം. എല്ലാ കാര്യത്തിലും കുല്ലുൽ ഖൽഖി യഹ്താജുന ഇലല്ലാഹി ഫീ കുല്ലി ഹവായിഹിം, ഏത് കാര്യങ്ങളിലും എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. അത് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ഒരു ചെറിയ വസ്തുവിനെ ഇളക്കാൻ പോലും അല്ലാഹുവിന്റെ പിൻബലം കിട്ടണം, അല്ലാഹുവിന്റെ സഹായം കിട്ടണം. എന്നാൽ അല്ലാഹു സ്വമദ്, എല്ലാ സൃഷ്ടികളും എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ ഒരു സൃഷ്ടിക്കും അല്ലാഹുവിന് ഒരു സൃഷ്ടിയെയും ഒരു കാര്യത്തിലും തിരിച്ചാശ്രയിക്കേണ്ടതുമില്ല. അല്ലാഹു സർവതന്ത്ര സ്വതന്ത്രനാണ് എന്നർത്ഥം. സൃഷ്ടികളൊക്കെ അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. സൃഷ്ടികൾ എന്നവരത് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഒഴിവല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒഴിവല്ല, അല്ലാഹുവിന്റെ മലായിക്കത്ത് ഒഴിവല്ല, ജിന്നുകൾ ഒഴിവല്ല, ഇൻസുകൾ ഒഴിവല്ല, ലോകത്തെ സകലമാണ് സൃഷ്ടികളും എന്ന് എത്രത്തോളം വെച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബിന് പോലും പടച്ച റബ്ബിനെ ആശ്രയിക്കാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എല്ലാവരും അല്ലാഹുവിന്റെ അബദുകളാണ്, അടിമകളാണ്. അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് സകലമാന കാര്യങ്ങളിലും. അല്ലാഹു സ്വമദ്, അല്ലാഹു എല്ലാവരും ആരെയും ആശ്രയിക്കേണ്ട, എല്ലാവർക്കും എല്ലാറ്റിലും അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവനാണ്. അല്ലാഹു പിതാവല്ല, അല്ലാഹു ജനിച്ചവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, പടച്ച റബ്ബിന് ഒരു കാര്യത്തിലും ഒരു നിലയിലും തുല്യരായി ആരുമില്ല, ഒന്നുമില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. ഇതാണ് തൗഹീദ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സർവതന്ത്ര സ്വതന്ത്രനാണ്. അല്ലാഹു ഒഴികെയുള്ള സകലമായ സൃഷ്ടികളും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചു പോയവരാകട്ടെ, അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ, ജിന്നുകളാകട്ടെ ഇൻസുകളാകട്ടെ, മലക്കുകളാകട്ടെ, ലോകത്താരായിരുന്നാലും ശരി, ഏത് കാര്യത്തിലും പടച്ച റബ്ബിനെ ആശ്രയിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നിസ്കാരത്തിനായി വരൂ എന്ന് പറയപ്പെട്ടാൽ, വിജയത്തിനായി വരൂ എന്ന് പറയുന്ന സമയത്ത് ഈ വിളിപ്പ് തുടങ്ങിയതല്ല. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതനുസരിച്ച് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച ബാങ്കിന്റെ വിളിയാണ് വിജയത്തിന് വര്. അതിങ്ങനെ ആവർത്തിക്കാണ് 14 നൂറ്റാണ്ട് കാലമായി. അപ്പൊ നമ്മൾ എന്താ മറുപടി പറയേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ നമ്മൾ ആവർത്തിക്കാം. എന്നാ ഹയ്യാലസ്സലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? എന്താർത്ഥം? നിസ്കാരത്തിന് വരൂ, 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 ആ ഞാൻ വരാമെന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞുകൂടാനാ തീം പഠിപ്പിച്ചത്? വരാൻ എനിക്ക് കഴിയില്ല,
لا حول ولا قوة إلا بالله العلي العظيم راجادي راجنا يا الله ينك ذكرت ورنا من دندي بشه لا حول أنك وران كرب إلا ولا قوة ورانك شكد إلا إلا بالله العلي العظيم أتون ندر ما هو ندر ما يا الله ني كرب تنا لا ده يان وران ردي أنا إني كنت أريد ذلك كنام، درس ما أتنام، نادرني تبلي كبرنام، أودو شيء كنام، نندا أمبل ذلك كنام، تكبير كتنام، سلام بيتوم بره كارين غدر بهي كنام، راجا أدي راجنا يا الله، مي كاري بتدنا يا الله، لكن دسكري كان كاري إلّا، نوكتن عند بكرة فهودي كماي كاري الدنيا بيا كاري الدنيا بيا كارا منشمار كاري بندى، باقي دام الله يعني تقول شامي دك بارين نا، آشة ينقل مجاهد بس ثنا بدي بكتن بيه. Anjing neram padli itu bangkar itu berikan padli kecilan da karya tegur cahala orang itu orang itu pergi pergi dalih rasulum, orang kalibu tidak padacuan ni kalibu tidak nalla ada, ni kalibu tidak nalla ada, nalla wahanaman, nalla driveran, semua meridi anu baca wanted orang itu orang angel, subhanallah ini sakharana hada, wama kunna lahu mukrin, wa inna ila rabbina lamuqalibun, paranam din pergi pergi kuno dalih rasulum pergi pergi kuno. ഈ വാഹനത്തെ ഞങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കി തന്ന അല്ലാ നീ എത്ര വിശുദ്ധൻ നിന്റെ കാവൽ തീടുക നിന്റെ സഹായം കിട്ടണം ഇത് സുഖസുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര നല്ല റബ്ബറൈസ്ഡ് റോഡായിരുന്നാലും എത്ര നല്ല ഡ്രൈവറായിരുന്നാലും എത്ര നല്ല കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിലും പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ ലോകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതേത് കാര്യങ്ങളും രാജാദി രാജനായ അല്ലാഹുവിന്റെ സഹായം കിട്ടണം എന്ന് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും പടച്ച റബ്ബിൽ നിന്ന് മാത്രമാണ് ഒരു സൃഷ്ടിക്കും ഒരു കഴിവുമില്ല പടച്ച റബ്ബിനെ ആശ്രയിക്കാതെ സകലമാന അനുഗ്രഹങ്ങളും റബ്ബിൻ്റെതാണ് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് മനുഷ്യ നീ അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും നിനക്കൊരു ഗ്ലാസ് ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ നിന്റെ പോക്കറ്റിലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ കഴിവ് കൊണ്ടാണ് നീ ചിന്തിക്കണ്ട ഫമിനല്ലാഹ് നീ ആസ്വദിക്കുന്ന സകലമാന അനുഗ്രഹങ്ങളും നിന്റെ റബ്ബായ അല്ലാഹു നിന്ന് മാത്രം കിട്ടുന്നതാണ് അല്ലാഹ് വിചാരിച്ചതേ കിട്ടു അല്ലാഹ് വിചാരിക്കാത്ത നടക്കൂല ലോകം മുഴുവൻ ഒരു കാര്യം വിചാരിച്ചു അല്ലാഹ് വിചാരിച്ചിട്ടില്ല നടക്കൂല സുഹൃത്തുക്കളെ നടക്കൂല അതൊക്കെ കൃത്യമായി ഹദീസിലുണ്ട് ലോകം മുഴുവൻ ഒരു കാര്യം നടത്തണം എന്ന് വിചാരിച്ചു നടത്തണ്ടെന്ന് വിചാരിച്ചു അല്ലാഹ് നടക്കാൻ വിചാരിച്ചു അത് നടക്കുക തന്നെ ചെയ്യും ഈ സംശുദ്ധമായ വിശ്വാസ തൗഹീദ് എല്ലാ കാര്യങ്ങളുടെ കഴിവ് അല്ലാഹുക്ക് മാത്രം ഇതാണ് തൗഹീദിന്റെ ആശയം ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഞാൻ ആ തൗഹീദിന്റെ വചനം എന്റെ സുഹൃത്തുക്കളെ കേൾപ്പിക്കാം ലാ ഇലാഹ ഇല്ലല്ലാ ഇതാണ് തൗഹീദിന്റെ വചനം ലാ ഇലാഹ എന്നാൽ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി ആരുമില്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ എന്താണ് ഇബാദത്ത് അഖ്സ ഗായത്തുൽ ഹുദൂഇ വതദല്ലുൽ അങ്ങേ അറ്റത്ത വിനയവും താഴ്മയും കാണിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഞാൻ ഒന്നും കൃത്രിമമായി പറഞ്ഞില്ല തെറ്റ് പറയുന്നുണ്ടെങ്കിൽ എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് ചൂണ്ടിക്കാണിക്കാം സഹർഷം സ്വാഗതം ചെയ്യും സത്യം നമുക്ക് കണ്ടെത്തണം ഞാൻ പറയുന്ന വാചകം വിശുദ്ധ ഖുർആന്റെ ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥങ്ങളായ തഫ്സീർ ബൈനാവി തഫ്സീർ റാസി തുടങ്ങിയ ലോകത്തെ പ്രശസ്തമായ ഖുർആൻ പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ ആശയം മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് ആരാധന ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല ഇബാദത്ത് എന്നാലോ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല നമ്മൾ അഭിവന്ദനായ ഉസ്താദിന്റെ മുമ്പിൽ വിനയാദരം കാണിക്കാറുണ്ട് തങ്ങന്മാരെ കാണുമ്പോൾ വിനയം കാണിക്കാറുണ്ട് ആദരവ് കാണിക്കാറുണ്ട് ഗുരുവര്യന്മാരുടെ മുമ്പിൽ ആദരവ് കാണിക്കാറുണ്ട് മാതാപിതാക്കളുടെ മുമ്പിൽ ആദരവ് കാണിക്കാറുണ്ട് അള്ളാഹുവിന്റെ സൂഫിയായ വലിയ വലിയ മഹാനോട് ഒന്നു വിചാരിക്കും വല്ലാത്ത ആദരവ് കാണിക്കും എന്നല്ല ലോകശ്രേഷ്ഠൻ ശ്രേഷ്ഠരായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ഷരീഫിന്റെ മുമ്പിൽ ഒന്ന് എത്തിച്ചേരാൻ സൗഭാഗ്യം കിട്ടിയാൽ ഗതഗത കണ്ഠരായി ഉത്കണ്ഠാഭരിതരായി ദൂരന്ന് മദീന മുനവ്വറുടെ പച്ച കുബ്ബ കാണുമ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് നമ്മൾ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 മദീനയിലെത്തി മദീനയിലേക്ക് വണ്ടി ഇറങ്ങി നടന്ന് നടന്ന് മദീനയിൽ പുറത്തു വെച്ച് കുളിപ്പിക്കും കുളിക്കൽ സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഹബീബിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഹബീബിൻ്റെ പള്ളിയിൽ കയറിയിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഹബീബിൻ്റെ റൗളാ ഷെരീഫിൻ്റെ ഹുജറത്തുൻ നബിയുടെ മുമ്പിലെത്തിക്കൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് ആ സലാം കേൾക്കുന്നുണ്ട്
الله عند حبيبه دملا كارنمندي الله عند حبيبه تيرشاري مندي ذكر تارد دنا السلام بريم بول يندور آدنا وان يندور بحثي آن كنون كنير كنانغال صالت تلوجي آن يندور بحثي آن يندور آدنا وان أدر كارو بلي آدنا ملا ريم بلي كارني كارلا لا إله إلا الله أني أتم تارم كارني كبرانا رهن الله ولا هذا بتشارو ملا أبا رسول الله بلي كارني كتارم أني أتم أيو آي لا سهور تكلم منسلا كيكو അങ്ങേ അറ്റത്തെ താഴ്മ എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുക? അങ്ങേ അറ്റത്തെ ഉപകാരമോ ഉപദ്രവമോ വരുത്തി വെക്കാൻ അവർ കഴിയുന്നു വിശ്വസിക്കും. അതിന് മുമ്പിൽ കാണിക്കുന്ന മനസ്സിന്റെ ഭാവമാണ് താഴ്മ അല്ലേ? മനസ്സിന്റെ പ്രതീക മനസ്സിന്റെ ഭാവമല്ലേ താഴ്മ? പ്രത്യക്ഷത്തിൽ നമ്മൾ കാണിക്കുന്ന വിനയാദരം ആദരവ് ഉള്ളിലെ മനസ്സാ നോക്കട്ടത്. അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിൽ നമ്മൾ താഴ്മ കാണിക്കുമ്പോൾ, അള്ളാഹുവിന്റെ വലിയിന് മുമ്പിൽ താഴ്മ കാണിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മഹാത്മാക്കളെ ഔലിയാക്കളെ കബറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഖാമിന്റെ മുമ്പിൽ താഴ്മ കാണിക്കുമ്പോൾ, അള്ളാഹുവിന്റെ സൂഫിയാക്കളെ മുമ്പിൽ സാദാത്തുകൾ മുമ്പിൽ താഴ്മ കാണിക്കുമ്പോൾ, അവരൊക്കെ മുമ്പിൽ ചെന്ന് താഴ്മ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് മുസ്ലിം വിശ്വസിക്കുന്നത് പടച്ചവനെ ഇതൊക്കെ നിന്റെ അടിമകളാണ്, ഇവർക്കൊന്നും സ്വന്തം യാതൊരു കഴിവുമില്ല, സ്വതന്ത്രമായി യാതൊരു ശേഷിയുമില്ല, നിനക്ക് മാത്രമാണ് സകലമായ കഴിവുകളും, നീ നൽകുന്ന അനുഗ്രഹമല്ലാതെ, നീ നൽകുന്ന കഴിവല്ലാതെ, നീ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളല്ലാതെ, നീ നൽകുന്ന പ്രത്യേകതകളല്ലാതെ, നിന്നെ ആശ്രയിച്ചു കൊണ്ടല്ലാതെ സർവതന്ത്ര സ്വതന്ത്രരായി ഒരു ഇല അയക്കാൻ പോലും കഴിവില്ലാത്തവരാണ് ഈ കാണുന്ന സൃഷ്ടികൾ മുഴുവൻ എന്ന വിശ്വാസമാണ് നിന്റെ മനസ്സ് പറയുന്നത്. കഴിവുകൾ മുഴുവൻ സ്വതന്ത്രമായി നിനക്ക് മാത്രമാണ്. അപ്പൊ ഇവരെ മുമ്പിൽ എത്ര താഴ്വ കാണിച്ചാലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ആരെയും ആശ്രയിക്കാതെ, ആരുടെയും പിൻബലമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന റബ്ബേ നീ മാത്രമാണ് എന്ന വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ഇവരെ മുമ്പിൽ കാണിക്ക താഴ്മ താഴെയാണ്. അതിന് മീതെ അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങേറ്റ താഴ്വ കാണിക്കപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അങ്ങേറ്റ ഒരു അനുഗ്രഹം ചെയ്യണമെങ്കിൽ എനിക്ക് 100 രൂപ കിട്ടണം, അത് ഫൈനലി കിട്ടണം എന്ന് ഉറപ്പാക്കണമെങ്കിൽ പടച്ചുറപ്പ് വിചാരിക്കണം. ഒരാളും ആരും വിചാരിച്ചാൽ 100 രൂപ എന്റെ കയ്യിലെത്തൂല. ഒരാപ്പത്ത് എനിക്ക് വരുത്തണമെന്ന് വിചാരിച്ചാൽ ലോകം മുഴുവൻ വിചാരിച്ചാലും അള്ളാഹു വിചാരിച്ചതിന് ആപ്പത്ത് വരുത്താൻ കഴിയില്ല, ഞാൻ രക്ഷപ്പെടും. ആ ബസ്സിൽ വല്ലാത്ത തിരക്ക്, ഔ ബസ് നിർത്താതെ പോയി. പിന്നെയാണ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ പറഞ്ഞ് ആ ബസ് മറിഞ്ഞു, 5 ആൾ മരിച്ചു, കുറെ ആൾക്കാർക്ക് പരിക്ക്. അവ കഴിച്ചിലായി, ഞാനെങ്ങനും കയറുന്നു കഴിച്ചിലെ അല്ല കഴിച്ചിലാക്കിയതാ. പടച്ച റബ്ബിന് മാത്രമേ നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനും അപകടത്തെ രക്ഷിക്കാനും ആത്യന്തികമായി അവസാനമായി ഒരു പരമമായ ഒരു ഉപകാരം ചെയ്യാൻ പരമമായ ഒരു ഉപദ്രവം വരുത്തി വെക്കാൻ പടച്ച റബ്ബിന് മാത്രമേ കഴിവുള്ളൂ. നമ്മുടെ വിശ്വാസം കഴിവുകൾ മുഴുവൻ അള്ളാഹുക്ക് മാത്രം. അപ്പൊ ഏറ്റവും വലിയ താഴ്മ ആരുടെ മുമ്പിലാ? അള്ളാഹുവിന്റെ മുമ്പിലാ നമ്മളെ കാണിക്കണത്. ഈ സൃഷ്ടികൾ ആരായിരുന്നാലും എത്ര മഹാന്മാരായിരുന്നാലും അവർക്ക് അള്ളാഹു അവരെ സ്നേഹിച്ച് ആദരിച്ചുകൊണ്ട് കൊടുക്കുന്ന പ്രത്യേകതകളല്ലാതെ അള്ളാഹിനെ ആശ്രയിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഇവരോട് കാണിക്കുന്ന ആദരവ് മനസ്സിന്റെ താഴ്മ താഴെയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേ അറ്റം താഴ്മ കാണിക്കാൻ അർഹനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് വിശ്വസിക്കലാ തൗഹീദ്. ഇതാണ് തൗഹീദിന്റെ വചനം. അത് വിശ്വസിക്കുന്നവർ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അത് തന്നെയാണ് തൗഹീദിന്റെ നിർവചനമായി പഠിപ്പിക്കുന്നത് കിതാബുകളിൽ. ഇഫ്റാദുൽ മഅബൂദു ബിൽ ഇബാദ, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രം ഒന്നാണ് വിശ്വസിക്കുക. ദാതൻ സത്തയിൽ, വസിഫാത്തിൻ ഗുണങ്ങളിൽ, വഫാൽ പ്രവൃത്തികളിൽ, എല്ലാത്തിനും മഅബൂദ്, ഇബാദത്തിന് അർഹൻ, പരമമായ താഴ്മക്കർഹൻ അല്ലാഹു മാത്രം, പരമമായി ചെയ്യുന്നവൻ അല്ലാഹു മാത്രം എന്നുള്ള വിശ്വാസം. കഴിവുകൾ എത്ര ആൾക്കാർക്കുണ്ട്? ചില ആളുകൾക്കൊക്കെ എന്തൊക്കെ മഹത്വങ്ങളും അത്ഭുതങ്ങളുണ്ട്, എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. മാവലി ആളുകൾക്ക് ഒരു പ്രത്യേകത അല്ല, മഹത്വമല്ല, കഴിവില്ല എന്നല്ല. വലിയ കഴിവുകൾ, വലിയ വലിയ കഴിവ് അള്ളാഹു കൊടുക്കും. വലിയ വലിയ കഴിവുകൾ അല്ല കൊടുക്കും. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ വംശജിലേക്ക് നമ്മൾ പ്രവാചകൻ അയച്ചു. ആ പ്രവാചകൻ വന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വരുന്നത്. വെല്ലുവിളിക്ക, ഇതാ ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് ഞാൻ പക്ഷിയെ ഇങ്ങനെ ഇപ്പൊ ഉണ്ടാക്കി തരാം. പക്ഷിയെ എപ്പൊ ഊതും, ഫയക്കൂർ തൊയ്റബ് ഇതിനില്ല, അപ്പൊ പറക്കും അത് കാണിച്ചു തരാം. ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്ക, മണ്ണോട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പക്ഷി ജീവനോട് പറന്നു പോവാണ്. ജീവനുള്ള വസ്തുക്കളെ സംവിധാനിക്കാനും രൂപകൽപ്പന നൽകാനും ഹൽക്ക് ചെയ്യാനുമുള്ള സൃഷ്ടിക്കാനുള്ള കഴിവ് ഈസ നബി അലൈഹിസ്സലാമിന് അല്ല കൊടുത്തിട്ടുണ്ട്. കഴിവ് ഭയങ്കര കഴിവല്ലേ?
അവിടെ മാത്രം അദ്ദേഹത്തിന് കഴിവ്? അവിടെ മാത്രം എന്തോ കഴിവ് ഇല്ല സുഹൃത്തുക്കളെ. അദ്ദേഹം തന്നെ പറയുന്നു, ഉപരിഉൽ അക്മഹ വൽ അബ്റസ, ഞാനിതാ നിങ്ങൾക്ക് ജന്മന അന്ധത ബാധിച്ച മനുഷ്യനെ കണ്ണിന് കൊണ്ടുവരും, കാഴ്ചപ്പെട്ടാക്കിത്തരാ. ആരാ കണ്ണുട്ടമാര്? കണ്ണിന് തിമിരം ബാധിച്ചിട്ട് ആ തിമിരം നീക്കലല്ല, അത് ഡോക്ടർമാർക്ക് കഴിയും. ജന്മന കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസില്ലാത്ത കാഴ്ചശേഷി ലോകത്തിന് ഒരിക്കലും നൽകാൻ സാധിക്കാത്ത, ജന്മന അന്ധത ബാധിച്ച കണ്ണിന് ഒരു ശേഷിയും ഇല്ലാത്ത മനുഷ്യനെ കൊണ്ടുപോകാൻ ഇപ്പൊ കാഴ്ച തരാം. ആരാ വെല്ലുവിളിക്കുന്നത്? അല്ലല്ല, ദൈവല്ല, മനുഷ്യനായ നബിയുല്ലാഹ് ഈസാ അലൈഹിസ്സലാത്തു വസലാം. മാത്രമല്ല, അബ്റസ ലോകത്താരാണ് വെള്ളപ്പാണ്ട് സുഖമാക്കിയത്? ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചു! ഇന്നും വെള്ളപ്പാണ്ടിന് ചികിത്സ കണ്ടെത്തിയിട്ടില്ലല്ലോ. ഈസ നബി അലൈഹിസ്സലാം വെള്ളുവിളിക്കുന്നു, വെള്ളപ്പാണ്ടുകാരെ കൊണ്ടുവരും, ഇപ്പൊ സുഖമാക്കി തരാം, ഞാൻ ശരിയാക്കി തരാം എന്ന് മാത്രമല്ല, കുറച്ചുകൂടി കടന്ന വെല്ലുവിളി അദ്ദേഹം നടത്തുന്നത്. വഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചവരെ കൊണ്ടുവന്നോളൂ, ഞാൻ ജീവിപ്പിച്ചതരാം. ഈ മുജാഹിദ് പറഞ്ഞവർ ഇന്നല്ല, അതൊക്കെ അള്ളാന്റെ കഴിവ്. അള്ളാന്റെ കഴിവ് സൃഷ്ടികൾക്കുണ്ട് പറഞ്ഞ അപകടവും ശിർക്കാവും, ഒരു ശിർക്കും ആവൂല. അള്ളാഹു നൽകുന്ന കഴിവാണോ ഇല്ലേ, അത് ഇവയൊക്കെ ഈസ നബിക്ക് അള്ളാഹനെ ആശ്രയിക്കണം. അള്ളാന്റെ അനുമതിയോടുകൂടി പ്രവാചകന്മാർക്ക്, ഔലിയാക്കൾക്ക്, ആരിഫീങ്ങൾക്ക്, മനുഷ്യന്മാർക്ക്, ജിന്നുകൾക്ക്, പക്ഷികൾക്ക്, ഇവരെ കഴിവുകൾക്കൊക്കെ അള്ളാഹനെ ആശ്രയിക്കണം. പടച്ചന്റെ പ്രത്യേകത എന്താ? പടച്ചൻ ആരെയും ആശ്രയിക്കണ്ട, തന്റെ കഴിവ് സ്വതന്ത്രത. ഈസ നബി വെല്ലുവിളിച്ചിലെ ഉഹയിൽ മൗത്താ ബിഇദ്നില്ല, മരിച്ചവരെ കൊണ്ടുവരും, ഞാൻ ജീവിപ്പിച്ചതരാം. ഒരു സ്ത്രീ, കിഴവിയായ സ്ത്രീ, തഫ്സീർ റാസിയിൽ കാണാം, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് ആകെ ഒരു മോനുണ്ടായിരുന്നു, മരിച്ചുപോയി. നിങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാരണം ഒന്ന് ജീവിപ്പിച്ചിരുന്നു, എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു. എവിടെ നിങ്ങൾ മോനെ എവിടെ കബറടക്കി വെച്ചു? ലപ്പ മയ്യത്ത് കൊണ്ടുപോകണുള്ളൂ പറഞ്ഞു. സഹോദരന്മാരെ, ഈസ നബി അലൈഹിസ്സലാം ആ മയ്യത്തിനെ ജീവിപ്പിക്കാം എന്നൊരു തഫ്സീർ റാസിയിൽ പറയുന്നു. ജീവനോടെ കട്ടിലെണീറ്റ് നമ്മൾ ആൾക്കാർ താഴത്തിറക്കി, ആൾക്കാർ ഇഞ്ചിപ്പോൾ ജീവിച്ചിട്ട് ഞങ്ങൾ ഇനി കട്ടിലേറ്റോ, കട്ടിൽ തന്നെ ഏറ്റിക്കോറണം. കട്ടിലാളെ തലയിൽ വെച്ചു കൊടുത്തു, ആൾ കട്ടിലും ഏറ്റി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കഥയല്ലത് തഫ്സീർ റാസിയിൽ ഉദ്ധരിച്ച ആധികാരിക സംഭവ. മരിച്ചവരെ കൊണ്ടുപോകാൻ ഞാൻ ജീവിപ്പിച്ചു തരാം ഈസ നബി അലൈഹിസ്സലാം. എന്താ പ്രശ്നം? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നം ഇതാണ്, കഴിവുകൾ അള്ളാഹു ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കഴിവുകൾ, ഒരുപാട് പ്രത്യേകതകൾ, നമ്മൾ കണക്കാക്കാനാകാത്ത മഹത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതൊന്നുമല്ല ശിർക്കിന്റെ മാനദണ്ഡം. തൗഹീദ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഈ കഴിവുകൾക്കൊക്കെ സ്വതന്ത്രമായി നിർവഹിക്കാൻ ആർക്ക് മാത്രമേ കഴിയുക? അള്ളാഹുക്ക് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായി താഴ്മ കാണിക്കപ്പെടാൻ അർഹനല്ല മാത്രം. പരമമായൊരു കാര്യത്തിൽ അന്തിമമായി അത് നൽകാനും പിൻവലിക്കാനും അത് അപകടം വരുത്താനും വരുത്താതിരിക്കാനുമുള്ള ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്നുവെന്ന് അള്ളാഹു മാത്രം. ഈ സംശുദ്ധമായ വിശ്വാസം, ആ വിശ്വാസം തന്നെ നമുക്കുള്ളത്. അതിനപ്പുറം വിശ്വാസം ആർക്കാണ് അവിടെ ഉള്ളത്? അള്ളാഹുവിനെ ആശ്രയിക്കാതെ മുഹീദ്ദീൻ ശൈഖിന് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവന് മുശ്രിക്ക, ഇസ്ലാമിൻ്റെ പുറത്താ. പക്ഷേ മുഹീദ്ദീൻ ശൈഖിന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തിന് കഴിവുണ്ട് വിശ്വസിച്ചാൽ എന്നാലും ശിർക്ക് വരും. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഒരു സുഹൃത്തിന് അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ, അള്ളാഹുവിനെ ആശ്രയിക്കാതെ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ, അള്ളാഹുവിൻ്റെ പിൻബലമില്ലാതെ സ്വതന്ത്രമായി ഒരു ഗ്ലാസ് ചായ അവിടെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് വിശ്വസിച്ച ആൾ മുശ്രിക്ക. ശരിക്കും മനസ്സിലാക്കി തൗഹീദ്. മുജാഹിദിന് വാദമുണ്ട്, ഭൗതികമായ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാം, അപ്പുറത്തുള്ള അഭൗതികമായ കാര്യങ്ങളൊക്കെ അല്ല സഹായിക്കേണ്ടത്. പിൻവലിച്ച സുഹൃത്തുക്കളെ ആ വാദഗതികൾ, അപകടകരമായ വാദഗതി. അത് ഒരു ഗ്ലാസ് ചായ ഇവിടെ എത്തിക്കണമെങ്കിൽ, ഒരു ഗ്ലാസ് ചുടുവെള്ളം ഇവിടെ എത്തിക്കണമെങ്കിൽ, എനിക്കെൻ്റെ പടച്ച റബ്ബിൻ്റെ സഹായമില്ലാതെ, അവൻ ആശ്രയിക്കാതെ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവനാ മുസ്ലിം, അവനാ മുഹീദ്, അവനാ തൗഹീദുകാരൻ. തിരിച്ച് എനിക്കതിന് കഴിയുന്ന ഒരാൾ വാദിച്ചാൽ, അള്ളാഹിൻ്റെ പിൻബലില്ലാതെ, അള്ളാഹിനെ ആശ്രയിക്കാതെ എനിക്കൊരു ഗ്ലാസ് ചായ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളി മനസ്സിലുണ്ടോ? മുശ്രിക്കാണ്, നീ കാഫിറാണ്, ഇസ്ലാമിൻ്റെ പുറത്താണ്. അപകടകരമായ വാദം. ഇതാണ് തൗഹീദ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന, 14 നൂറ്റാണ്ട് കാലമായി പഠിപ്പിക്കുന്ന, അതിനു മുമ്പ് ലോകത്ത് 124,000 പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ, ലോകത്ത് സകലമാന റസൂലുകളും സന്ദേശവാഹകരും പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം, അനി അബ്ദുല്ലാ, പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അല്ല മാത്രമെന്ന് വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലാന, ഞാനല്ലാതെ ഇലാഹില്ല അഴ്ബാത്തിന് അർഹനില്ല എന്ന് വിശ്വസിക്കണം. പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അല്ലേ ഉള്ളൂ. ഫഴബുദൂൻ, അതുകൊണ്ട് ആ താഴ്മ അള്ളാഹ്ക്ക് മാത്രം, അല്ലാത്ത താഴ്മ എല്ലാവർക്കും നമ്മൾ കാണിക്കും. നല്ല ആളുകൾക്ക്, ബഹുമാനങ്ങൾക്കൊക്കെ താഴ്മ കാണിക്കും. എത്ര കാണിച്ചാലും ഒരു ശിർക്കുമില്ല, ഒരു കുഫുറില്ല. മനസ്സിൻ്റെ ഭാവമാണ്, മനസ്സിൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയട്ടെ,
ഗോ വധ നിരോധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വലിയ പ്രശ്നങ്ങളാണല്ലോ. ഈ ഗോവിനെ വധിക്കുന്നത്, പശുവിനെ വധിക്കുന്നത് ഇത്ര വലിയ ഗൗരവമുള്ള പാപകാരം എന്താ കാരണം? അതിൻ്റെ കാരണം എന്താ? മറ്റൊന്നുമല്ല, പ്രശ്നം എന്താ, പശു എന്നുള്ളത് നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളുടെ ദൈവ, നമ്മുടെ ഹിന്ദു വിഭാഗത്തിലുള്ള വലിയൊരു വിഭാഗം ദൈവമാണ് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ മലപ്പുറം ജില്ല, നിങ്ങൾ കോഴിക്കോട് ഉണ്ടോ അതിനെ കറിഞ്ഞുവിടാം, മലപ്പുറം ജില്ലയിൽ കാളവൂട്ട് മത്സരം ഉണ്ടായിരുന്നു അടുത്ത് വരെ. കാളവൂട്ട് മത്സരം പക്ഷേ ഇവിടെ കാളവൂട്ട് മത്സരം ഉണ്ടോ? ഇവിടെ അല്ല, ഭയങ്കര മത്സരം, ആർപ്പും വിളിയും. അത് നല്ല, അതിനായിട്ട് സജ്ജീകരിച്ച നല്ല കാളകൾ ഉണ്ടാവും. 100,000, 200,000 ഉറുപ്പ് കൊടുത്തിട്ട് അതിന് കോഴി, മുതല, പരിപ്പ്, പല സാധനങ്ങൾ, പ്രത്യേക വിഭവങ്ങൾ കൊടുത്ത് വളർത്തി തടിച്ച് കൊഴുത്ത് നല്ല ഓടാൻ കരുത്തുള്ള കാളകൾ അങ്ങനെ അതിൻ്റെ വാശിയുള്ള ആൾക്കാർ സംഘടിപ്പിക്കും, ഇങ്ങോട്ട് വീട്ടിൽ വളർത്തും. തിന്നാനൊന്നും അർഹിക്കൊന്നുമല്ല. എന്നിട്ട് ഇങ്ങനത്തെ രണ്ട് കാളകൾ വെച്ചിട്ട് ഓട്ട മത്സരം, ആരാണ് ആദ്യം ജയിക്കുക എന്നുള്ളതാണ്. രണ്ട് ജോഡികൾ വമ്പിച്ച ഓട്ട, ഫസ്റ്റ് എത്ര കാള, ഫസ്റ്റ് പ്രൈസ്, അതിൻ്റെ മുതലാളിക്കാണ് സമ്മാനം. ഭയങ്കര ആവേശം അവർക്ക്. അതിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന കാളക്കും കാളിൻ്റെ മുതലാളിക്കും വലിയ സമ്മാനമാണ്. ഇനി അതേ കാളിനെക്കുറിച്ച് വിചാരിക്കുക, പശുവിനെക്കുറിച്ച് വിചാരിക്കുക, ഒരു രണ്ട് മൂന്ന് ഹിന്ദു സുഹൃത്തുക്കൾ രാവിലെ കാലി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു കടയിലിരിക്കുക, പെട്ടിക്കടയിൽ ഇങ്ങനെ ചായക്കടയിൽ ഇരിക്കുക. അപ്പോൾ ഒരു ചാവാലി പശു ഉണ്ടായിരുന്നു, ഇങ്ങനെ പോകും, വളരെ മോശം. അതിൻ്റെ ഇറച്ചെന്നെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അത്ര ചാവാലി പറഞ്ഞാൽ നമ്മുടെ പല ഭാഷ തൃക്കളാമ്പി പല പേരുണ്ട്, വളരെ മോശം. പക്ഷേ ദൈവമാണ് പോണത്. രണ്ട് കൈകൊണ്ട് ഇങ്ങനെ കൈകൂപ്പി നമസ്കാരം, ഇയാൾ ചെയ്ത് ചെറുക്ക, നേരെ കുറച്ച് നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള കാള, ഓട്ട മത്സരത്തിൽ, കാളപുട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കാള ഓടുമ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ട് ആ കാളിനോട് എന്തൊരു സ്നേഹം ആദരവാ. ആ കാളക്ക് നോട്ടുമാല ഇട്ട് കൊടുക്കും അവിടെ, നോട്ടുമാല, വലിയ ബഹുമാന. എന്നാ ശിർക്കാവോ? മുസ്ലിമുകൾ ഇട്ടാ ശിർക്കാവില്ല. എന്താ പ്രശ്നം? ഇവരുടെ വിശ്വാസം ഇത് കാളയാണ് എന്ന്, അല്ലാൻ്റെ സൃഷ്ടിയാണ് എന്നാ. മറ്റവരുടെ വിശ്വാസം എന്താ? ദൈവമാണ് എന്നാ വിശ്വാസം. ഇതാണ് പ്രശ്നത്തിൻ്റെ മർമ്മം. നമ്മൾ ഈ ബാഹ്യമായി കാണിക്കുന്ന വിഷയമേ അല്ല, മനസ്സിൻ്റെ വിശ്വാസമാണ്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ കഴബയുടെ സമീപത്ത് ചെന്ന് കഴബയെ പ്രദക്ഷിണം ചെയ്യുന്നു. നമ്മൾ 7 വട്ടം തവാഫ് ചെയ്യുന്നു, കഴബ ഇങ്ങനെ തവാഫ് ചെയ്യുക, അത് തൗഹീദ. ഇപ്പുറത്ത് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നു, അത് ശുക്വ. എന്താ വിശ്വാസമാണ് പ്രശ്നം അല്ലേ? അവിടെ ഹജറുൽ അസ്വദ് ചെന്നിട്ട് തൊട്ടുമുത്താണ്, തൊട്ടുമുത്തല്ല, ഹജറുൽ അസ്വദ് ഒന്ന് നേരിട്ട് മുത്താൻ, അല്ലെങ്കിൽ തൊട്ടുമുത്താൻ, അല്ലെങ്കിൽ വിട്ടുനിന്ന് കൈയൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അതൊന്ന് പിടിച്ച് മുത്താൻ, ആ വിരലൊന്ന് മുത്താൻ, എന്തൊരു വാശി, എന്തൊരു താല്പര്യം, എന്തൊരു ആഗ്രഹം നമുക്ക്, വലിയ പുണ്യ. ഹജറുൽ അസ്വദിനെ കല്ലാണ്, കറുത്ത കല്ല്, ശില. എന്നാൽ ശബരിമലയിൽ പോയ ശബരിമല അയ്യപ്പൻ ഇതുപോലെ ശിലയാണ്, അതിനോടും ഇതേ ആദരവ് കാണിക്കുന്നുണ്ട്. അത് ശിർക്കാണ്, തൗഹീദ. എന്താ വിശ്വാസ പ്രശ്നം? വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിശ്വാസം. പരമമായി താഴ്വ കാണിക്കപ്പെടാൻ അർഹൻ, പരമമായി ഉപകാരം നൽകുന്നതിന്, പരമമായി ഉപദ്രവം നൽകുന്ന ഏത് കാര്യത്തിലും പരമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരെയും ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്ന് വിശ്വാസം വിശ്വസിക്കുന്നവനാ മുസ്ലിം. അവനിതൊന്നും ചെയ്താൽ ശിർക്ക് വരില്ല. കാരണം ശിർക്ക് നന്നായി തൗഹീദിൻ്റെ ഓപ്പോസിറ്റാ. ഇതാണ് നിന്റെ വസ്തു സഹോദരന്മാരെ, ഇതാണ് നിന്റെ യാഥാർത്ഥ്യം, ഇതാണ് എൻ്റെ പച്ചയ യാഥാർത്ഥ്യം. എന്നാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിപ്പിക്കുന്നത്? ഞാൻ കൃത്യമായി പഠിപ്പിക്കാം ഈ ആശയം പറഞ്ഞ, സത്യം പറഞ്ഞ ശേഷം ഞാൻ മുജാഹിദ് പ്രവർത്തകരോട് പറയട്ടെ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെയും മൗലിയാക്കളെയും വിളിക്കൽ തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്. മഹാത്മാക്കളിൽ നിന്ന് വഴി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കൽ ശിർക്കാണ്. മറഞ്ഞ വഴിക്ക് ഗുണങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കൽ ശിർക്കാണ്. തബറുക്കെടുക്കൽ ശിർക്കാണ്, തവസ്സുൽ ശിർക്കാണ്, ഇസ്തിഖാസ ശിർക്കാണ്, ഒക്കെ ശിർക്ക. നമ്മൾ ബദർ മൗലൂദ് തോതും, തവസ്സൽന ബി ബിസ്മില്ലാ വ ബിൽ ഹാദി റസൂലില്ലാ വ കുല്ലി മുജാഹിദിൽ ലില്ലാ വ അഹ്ലിൽ ബദരിയാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സകലമായ യോദ്ധാക്കളെയും മുൻനിർത്തി നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സർമാർഗ നായകനായ ഹബീബായ മുത്തു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻനിർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ അഹ്ലിൽ ബദരിയ അല്ലാഹ്, വിശേഷിച്ച് ബദരിയങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് ശിർക്ക, മുജാഹിദ് തവസ്സുൽ ശിർക്ക. നമ്മൾ ബറക്കത്ത് അംഗീകരിക്കുന്നവരാണ്, തബറുക്ക് അംഗീകരിക്കുന്നവരാണ്. നമ്മളെ ഈ പരിപാടിക്ക്, ഒരു പരിപാടിക്ക് ഷംസുലമ ഇ കെ ഉസ്താദ് വന്നല്ലോ. ഷംസുലമ ഇ കെ ഉസ്താദ് വന്നപ്പോ ഉസ്താദ് കുടിച്ച ചായന്റെ ഗ്ലാസ്സിൽ കുറച്ച് ചായ ബാക്കിയുണ്ട്, ആ ബാക്കി ചായ ഞാനെടുത്ത് കുടിച്ചു. എന്തേ പ്രശ്നം? ഉസ്താദിൻ്റെ കുടിച്ചതിൻ്റെ ബാക്കിയാണ് ബറക്കത്തുണ്ട്.
അതിന് പ്രത്യേക പുണ്യം കിട്ടാനുണ്ട്. ഒരു പക്ഷേ ഇതുകൊണ്ട് എൻ്റെ വയറിൻ്റെ രോഗം സുഖമാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുഗ്രഹം എനിക്ക് കിട്ടും. ഈ വിശ്വാസം ഇതാണ് ബറക്കത്ത് എന്ന് പറയുക. ഈ ബറക്കത്തിൽ വിശ്വസിക്കൽ ശിർക്കാണെന്ന് അവർ പഠിപ്പിക്കുന്നു അല്ലേ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ റൗളയുടെ മുമ്പിൽ ഒരിക്കൽ ചെല്ലാൻ അവസരം കിട്ടിയാൽ ഞാൻ പറഞ്ഞു പോകും അറിയാതെ, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇഷ്ഫഅ ലദാ റബ്ബിക, നിങ്ങളുടെ റബ്ബിനോട് എനിക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യുമോ, എനിക്കൊന്ന് സഹായത്തിനായി പ്രാർത്ഥിക്കുമോ, എന്നോട് നിങ്ങൾ അനുഗ്രഹം നൽകുമോ എന്ന് പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോയാൽ ഷിർക്കാണ്, ഇസ്തിഹാസ ഷിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നു. എന്താ ഇതൊക്കെ ഷിർക്കാക്കി പഠിപ്പിക്കാൻ കാരണം? തൗഹീദിനെതിരായ ഏതെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞല്ലോ തൗഹീദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് എല്ലാ കാര്യങ്ങളും സ്വതന്ത്രൻ, ആരെയും ആശ്രയിക്കാണ്ട് തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നവൻ രാജാതിരാജനായ അള്ളാഹു മാത്രമാണ്. എന്നാൽ മറ്റു സൃഷ്ടികളൊക്കെയും സകലമായ കാര്യങ്ങളും ആശ്രയിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിനെ ആശ്രയിക്കാതെ ഒരു ഇഞ്ച് പ്രവർത്തിക്കാൻ, ഒരു ഇല അനക്കാൻ പോലും സാധിക്കില്ല. ഇതാണ് വിശ്വാസം, ഇതാണ് തൗഹീദ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനം, പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ അള്ളാഹു മാത്രം, പരമമായൊരു ഉപകാരം ചെയ്യാൻ, പരമമായൊരു ആപത്ത് വരുത്തി വെക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്നുള്ള വിശ്വാസമാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹായം തേടിയാൽ ഈ തൗഹീദിനെതിര് വരുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബേ അവിടുന്ന് എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ, അവിടുന്ന് അങ്ങ് റബ്ബിനോട് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹബീബ്, അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെയാണ്, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെയാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് റബ്ബിനോട് പറഞ്ഞാൽ റബ്ബിൻ്റെ അടുക്കൽ കബൂലിയത്തിൻ്റെ അംഗീകാരമുണ്ട്. തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി റബ്ബിനെ ആശ്രയിക്കാതെ നമുക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സ്വന്തത്തിന് പോലും ഉപരുപകാരം ചെയ്യാൻ ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് പോലും കഴിയില്ല, ഒരു സൃഷ്ടിക്ക് പോലും കഴിയില്ല. നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ അബിദാണ്, റസൂലാണ്, നബി തങ്ങൾ എന്നാ വിശ്വസിക്കുന്നത്. നബിയുള്ളാ അള്ളാഹിൻ്റെ നബിയാണ്, റസൂലുള്ളാ അള്ളാഹിൻ്റെ റസൂലാണ്, അബ്ദുല്ലാ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഒരു കഴിവും സ്വന്തമില്ല, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹായം തേടിയാൽ ഷിർക്ക് വരുമോ? തൗഹീദിനെതിരുമോ? വരില്ലല്ലോ. കാരണം അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് വിശ്വാസം അള്ളാഹിൻ്റെ റസൂലാണെന്ന വിശ്വാസം, സ്വന്തമായി കഴിവുള്ളവൻ എന്ന വിശ്വാസം നമുക്കില്ല. നമ്മൾ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചാലോ, തവസ്സൽനാ നിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു, നിന്റെ റസൂലിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ബദരീങ്ങൾക്കോ ഈ അള്ളാഹുവിന്റെ റസൂലിനോ ഒരിക്കലും അള്ളാഹുവിനെ ആശ്രയിക്കാതെ സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് തൗഹീദിനെതിരാവുക? സഹോദരങ്ങളെ, സഹോദരിമാരെ, പക്കറ്റ് വരുവ. അള്ളാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, തബറുക്കിന്റെ കാര്യം, മഹാനായ ശംസുലമ ഈ കെ ഉസ്താദ് കുടിച്ച ചായന്റെ ബാക്കി കുടിച്ചാൽ, ആ ചായന്റെ ബാക്കി കുടിച്ചാൽ എൻ്റെ വയറിന്റെ വേദന സുഖമാവും ഞാൻ വിശ്വസിക്കുന്നു, അത് ഷിർക്കാന്ന് അവർ പറയണത്. ഇതെങ്ങനെ ഷിർക്കാകും? ഈ ചായന്റെ വെള്ളത്തിന്റെ ബാക്കിക്ക് അല്ലെങ്കിൽ ശംസുലുലമയുടെ പ്രത്യേകതയ്ക്ക്, ശംസുലുലമയ്ക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാതെ സ്വന്തമായി എൻ്റെ രോഗം സുഖമാക്കാൻ കഴിവുണ്ട് ഞാൻ വിശ്വസിച്ചാൽ തൗഹീദിനെതിരായി. ഇല്ലെങ്കിൽ എങ്ങനെ എതിരാകുക? ഇത് ഷിർക്കാക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്ന വിദ്യ എന്താണെന്നോ ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ തൗഹീദിനെതിരെ നമ്മുടെ ഇസ്തിഗാസില്ല, നമ്മുടെ തവസ്സുല്ല, നമ്മുടെ തബറുക്കുമില്ല. ഇതൊക്കെ അല്ലേ ഷിർക്ക എന്ന് പറയുന്നത്? അല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനത് സ്വീകരിക്കാം. ഇപ്പം ഞാൻ മനസ്സിലാക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരതിന് കണ്ടുപിടിച്ച ഐഡിയ ഉണ്ട്, ബുദ്ധി ഉണ്ട്. എന്താന്ന് വെച്ചാൽ, തൗഹീദിന് പുതിയൊരു അർത്ഥം കൊടുത്തു. തൗഹീദ് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ തന്നെ തൗഹീദിൻ്റെ വചനം. മൈ വഴിക്ക് പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതിൻ്റെ സംക്ഷുപ്തമായ ഖുർആന്റെ പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വന്ന അർത്ഥം വെട്ടിമാറ്റിയിട്ട് സ്വന്തം കൃത്രിമമായ അർത്ഥം കെട്ടിച്ചമച്ചുണ്ടാക്കി. ഇത് ഗൗരവമുള്ള കേസാണ്. ഈ പ്രദേശത്തെ മുജാഹിദ് പ്രവർത്തകന്മാർ, പണ്ഡിതന്മാരല്ലെങ്കിൽ നല്ലോണം മനസ്സിലാ, പണ്ഡിതന്മാർക്ക് ഇത് അറിയാം, അവർ മറച്ചു വെക്കുക. പണ്ഡിതന്മാരല്ലെങ്കിൽ ഈ ഒറ്റ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോ.
لا إله إلا الله ستي سانتما يارتم نان كرتما يتابعنا لوغت نلغي الله وشوتا كوران وشوتا نبي ودنانجل وشوتا كوران برمانك بياكنغل وشوتا نبي ودنانجل برمانك بياكنغل لوغت تيترتا سكنما كتابه ميغا كنتما يردي ارتما نان برنامج لا إله إلا الله برمما يتعلم كالي كفرنا نرحم الله ولا تبتعلم لا نموذج ورسانا ارتر ويتي ماتيتي اندى كيلو لا إله إلا الله مرنّا وليكو بعارو بدرون شيئاً كريدا من الله هو لا دم أتارو لا مرنّا وليكو بعارو بدرون شيئاً كريدا من الله هو لا دم أتارو لا. أبا نبي صلى الله عليه وسلم سهّان تردي نبي دمك بندى سهّان شيدو أو مرنّا وليكا تلّنّا وليكا مرنّا وليكا لا أو مرنّا وليكو نبي تانغلك من سهّان غطّنا بيشوشجو أبا نمرن داي توهيد ندراي دم مشركاي بدرين على كاكنا إنه ورنو بدرين على دم سهاي تشو بدرين على الله ورد دعاء جيت تاعا ألعني بدرين كالله ورد كرامة توكن نير تاعا إنغنا عايز دنوم بدرين على سهاي تشو نامل كارن دو كارن إللا أو تلدنيا وريكا تلدنيا وريكا لا مارنيا وريكا مارنيا وريكا نعم مارنيا وريكا سهاي كان كريم من الله ماترم ورد بدرين على كريم نامل شو شابون مشركا يتوحيد ندراي لا بركة الشمس لما عند شاين الباقي كذا لندا وايرم يدنا سخباكم أو الشمس لما عند شاين كي باقي ولا شايك يندان بعودي كماعي نمرنا كنيل كارن ده وريك دمك وايرن ده رواكم سوكما كارن وريه يلا عندنا كيميكال سونل جرتت لا وري ميديسون جرتت لا برتشترون لا مارنجا وريك أنا شاين ده باقي ولا رواكم سوكما يدك مارنجا وريك وبكارن شيئا كاريدو من الله ماترم أبي شايك كاريمون دمشوش شو شمسنا من شاين ده باقي كي أبدا من توهيد نتذكر راي مشريكاي إذا أنا مجاهد برسانا فتبيك توهيد شريك كمان سلاكيكو يا أنا روتة كاريم برايي أنا ഞാൻ ഒരേ ഒരു കാര്യം പറയുകയാണ് ഈ കേരളത്തിലെ സുന്നി ജനകോടികളെ ഇന്ത്യയിലെ സുന്നി ജനകോടികളെ ലോകത്തെ സുന്നി ജനകോടികളെ മുഴുവനും മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ലോകത്തെ മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു സംവിധാനം സിദ്ധാന്തം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനത്തിലെ പുതിയ കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ഈ അർത്ഥമല്ലേ സുഹൃത്തുക്കളെ മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം ലാ ഇലാഹ മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവനില്ല ഇല്ലല്ലാഹ് അല്ലല്ലാതെ ഇല്ലേ ഈ അർത്ഥല്ലേ അർത്ഥാണ് ഞാൻ പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന അർത്ഥം ഞങ്ങൾ എവിടെ പറഞ്ഞത് അങ്ങനെ മുജാഹിദ് ചോദിക്കൂല മുജാഹിദിന്റെ അൽമനവാസിയിൽ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ ഷബാബ് വാരിക പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ വിജയദിന വാരിക പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ തൗഹീദ് സമഗ്ര വിഷയങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ റിബാത്ത് താരതമ്യ വിഷയങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ സകലമായ ബുക്കിലുണ്ട് അട്ടിക്കട്ടിക്ക് ബുക്കുണ്ട് അത് അവർ നിഷേധിക്കൂല മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്ന് അവർ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ മഹാത്മാക്കൾ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിനെതിരാവും കാരണം അല്ലല്ല മഹാന്മാർക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചില്ലേ അപ്പോൾ ശിർക്കായി തൗഹീദിനെതിരായി ഞാൻ വിനയപൂർവ്വം പറയട്ടെ ഞാൻ ആധികാരികമായി പറയട്ടെ ഞാൻ അഡ്രസ്സ് ഇല്ലാത്തതല്ല ഞാനിവിടെ പറഞ്ഞു പോയാലും എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ എല്ലാവർക്കും കിട്ടും ഞാൻ ചോദിക്കുന്നു ഇവിടെയുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥം ഈ അടിസ്ഥാനപരമായി കെട്ടിച്ചവച്ചുണ്ടാക്കിയ കൃത്രിമമായി അർത്ഥം വെച്ചിട്ടാണ് ലോകത്തെ സുന്നി ജനകോടികളെ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കുകാരാക്കി ചിത്രീകരിക്കുന്നത് ഇതാ ഈ പാവപ്പെട്ട സുന്നികൾ ഈ ഇരിക്കുന്ന വലിയ ജനാവലി ഈ മഹല്ല ജമാഅത്ത് നടത്തുന്ന ആൾക്കാരെ ഇവരൊക്കെ ഇവരൊക്കെ മുശ്രിക്കാണ് ശിർക്കുകാരാണ് ഇങ്ങനെ നാഴികക്ക് 40 വട്ടം പരസ്യമായി പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാർക്ക് ധൈര്യമെന്ന് എവിടുന്നാണ് ഇതാ മറഞ്ഞ വഴിക്ക് ഉപകാരം ഉദ്ദേശം ചെയ്യാൻ കഴിയും അള്ളാഹ്ക്ക് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ഞാൻ ഒറ്റ വാക്കേ ചോദിക്കുന്നുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഈ അർത്ഥം ലോകത്ത് ഏതെങ്കിലും പ്രാമാണികമായ ഒരു ഖുർആന്റെ ആയത്തിലോ ഒരു ഹദീസിന്റെ വചനത്തിലോ അല്ലെങ്കിൽ ഖുർആന്റെ പ്രാമാണികമായ തഫ്സീർ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഖുർആന്റെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും മഹാൻ അങ്ങനെ ഒരു അർത്ഥം എഴുതി വച്ചതായി കാണിച്ചു തന്നാൽ ഈ പറയുന്ന സുഹൃത്ത് ഈ പ്രസംഗം അവസാനിപ്പിക്കും ഞാനിത് വളരെ ഗൗരവത്തോടെ പറയുന്നത് ഈ സുന്നി ജനകോടികളെ മുഴുവൻ ഇസ്തിഗാസിന്റെ പേര് മുശ്രിക്കാക്കാൻ ഈ തവസ്സുന്റെ പേര് മുശ്രിക്കാക്കാൻ ഈ തബറുക്കിന്റെ പേര് മുശ്രിക്കാക്കാൻ നിങ്ങൾ അടിസ്ഥാനപരമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ തൗഹീദിന്റെ വചനത്തിന്റെ കൃത്രിമമായ അർത്ഥം ലോകത്തെ ഏത് കിതാബിൽ പറഞ്ഞു പറ നിങ്ങൾ ഖുർആൻ ചോദിക്കുന്ന ആൾക്കാരെ ഖുർആനുണ്ട് ഹദീസിലുണ്ടോ ഏ ഖുർആന്റെ പ്രാമാണികമായ തഫ്സീർ ഗ്രന്ഥം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന അർത്ഥം ഖുർആന്റെ തഫ്സീർ ബൈലാവിലുണ്ടോ തഫ്സീർ മദാരിക്കിലുണ്ടോ
തഫ്സീർ ജലാലയിൽ ഉണ്ടോ? തഫ്സീർ ഈ റാസിയിൽ ഉണ്ടോ? തഫ്സീർ അബു സഅൂദിൽ ഉണ്ടോ? തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ടോ? തഫ്സീർ ഖുർത്തുബിയിൽ ഉണ്ടോ? തഫ്സീർ തബരി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ. ഈ പരിപാടി കഴിഞ്ഞതിന് മുമ്പ് കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊ തന്നെ പരിപാടി നിർത്തി. ഞാനിത് അത് അംഗീകരിച്ചു. ഞാൻ ഇനി തൗഹീദ് മുജാഹിദിന്റെ പറയുള്ളൂ. ഞാൻ പറഞ്ഞോളാം, ഇവിടെ മാത്രല്ല മൊത്തം ഞാൻ പറയുന്നത് മാത്രല്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കോഴിക്കോട് ഇൻഷാല്ലാ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഞാൻ പ്രഖ്യാപിക്കും. ഞാൻ ഇത്രയും കാലം പഠിച്ച ആദർശം തെറ്റായിരുന്നു. കുറ്റ്യാടി ഇന്ന സ്ഥലത്ത് ചെന്ന സമയത്ത് എനിക്ക് അവിടുന്ന് തഫ്സീർ തൊബരി കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ലായിലാഹിന്റെ അർത്ഥം ഇത് ആ തഫ്സീർ എന്നത് ഒരു ഉദ്ധരണി കാണിച്ചു എന്ന് കണ്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ സുന്നി വിട്ടിരിക്കുന്നു, ഞാൻ മുജാഹിദ് തൗഹീദിലേക്ക് മടങ്ങിയിരിക്കുന്നു. പച്ചയായ വാർത്താ സമ്മേളനം നടത്തി പറയാൻ തയ്യാറാണ്. നിങ്ങൾ അന്വേഷിക്കുകയും മൗലവിമാരോട് ചോദിക്കുകയും അല്ല ലായിലാഹിന്ന് നമ്മൾ പറയുന്ന ഈ അർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥം ലോകത്തൊരു കിതാബിലും ഇല്ലേ? ഒന്ന് ചോദിച്ചു നോക്കി. കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ, അത് കാണാൻ കഴിയുന്ന ഒരേ ഒരു കിതാബ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സയ്യിദ് റഷീദ് എന്ന് പറയുന്ന ഈജിപ്തുകാരൻ എഴുതിയ തഫ്സീറുൽ മനാർ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലുള്ളത്. തഫ്സീറുൽ മനാർ എന്ന് പറഞ്ഞാൽ ഏതാ? റഷീദുള്ളന്റെ തഫ്സീർ. റഷീദ് എന്ന് പറഞ്ഞാൽ ആരാ? മുജാഹിദിന്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ആൾ എന്നെ മരിച്ചത് 1935 ഇപ്പൊ നമ്മുടെ ഈ നൂറ്റാണ്ടിലാണ് മരിച്ചത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാവ് നമ്മളെ മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കാൻ ഉണ്ടാക്കിയ ഈ ഒരു അർത്ഥകൽപ്പനയല്ലാതെ ലോകത്ത് മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന പൗരാണികവും പ്രാമാണികവുമായ ഏതെങ്കിലും കിതാബിന് മുമ്പ് ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ അർത്ഥകൽപ്പന നടത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇപ്പൊ സാധിക്കണമെന്നില്ല. നാളെ കാണിച്ചു കൊടുത്തോ. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന ആധികാരികമായ പരിപാടി ഇത്. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി നടത്തുന്നത് നിങ്ങൾ പ്രസിഡന്റിനെ ഏൽപ്പിക്ക്, നിങ്ങൾ ജനറൽ സെക്രട്ടറി ഏൽപ്പിക്ക്, നിങ്ങൾ ഖത്തീബിനെ ഏൽപ്പിക്ക്, ദാരിവിനെ ഏൽപ്പിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ എസ് കെ എസ് കാരെ എസ് വൈ എസ്കാരെ യൂണിറ്റുകാരെ ഏൽപ്പിക്ക്. ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അവരെന്നെ അറിയിക്കും ടെലിഫോണിൽ, ഞാനോട് വരും ഇൻഷാല്ലാ തീർപ്പാക്കാൻ. വേറെ തോന്നിവാസം പറഞ്ഞിട്ട് കാരില്ല. ഖുർആൻ ആയത്തിൽ ഇങ്ങനെ വളച്ചു. ബാക്കി തെളിവെന്താ? ഈ കൃത്രിമമായ കെട്ടിപ്പൊക്കിയ അർത്ഥം കെട്ടിച്ചമച്ചുണ്ടാക്കിയ അർത്ഥകൽപ്പനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ മറഞ്ഞ വഴിക്ക് ഉപകാരം അള്ളാഹു അല്ലാത്ത പ്രതീക്ഷിക്കുന്നവരാൻ സ്ഥാപിച്ചിട്ട് മുശ്രിക്ക് ഇങ്ങനെ പറയുന്നത് ഖുർആന്റെ ആയത്ത് അങ്ങനെ വളച്ചൊടുക്കുക, ഖുർആന്റെ ആയത്ത് അങ്ങനെ വളച്ചൊടുക്കുക, ഖുർആന്റെ ആയത്ത് വളച്ചൊടുക്കാൻ വല്ല ആർക്കും വല്ല പണിയുണ്ടോ? കുട്ടിപ്പെട്ട് ആർക്കും വളച്ചൊടുക്കുക ഖുർആന്റെ ആയത്ത്. ചേകനൂർ മൗലവി ഖുർആന്റെ ആയത്ത് വളച്ചൊടിച്ചിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെ ആശയങ്ങളാണ് പറഞ്ഞത്? ചേകനൂർ മൗലവി പറഞ്ഞ കേരളത്തിലെ മുസ്ലിമുകൾക്ക് നോമ്പ് നിർബന്ധമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്താണ് പറഞ്ഞത്? റമദാനിലെ നോമ്പ് അത് അറബികൾ ഈത്തപ്പഴവും ആട്ടിൻ്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയപ്പോൾ കൊളസ്ട്രോൾ ലഘൂകരിക്കാൻ പ്രവാചകൻ അവർ കൊല്ലത്തിൽ മാസം നോമ്പ് നിർബന്ധമാക്കിയതാണ്. ഇയാൾ പ്രസംഗങ്ങളുടെ കാലത്ത് കേരളത്തിൽ മഹാദാരിദ്ര്യ. അയാൾ പറഞ്ഞു പാവം നമ്മൾ ഈ പട്ടിണി പാവങ്ങൾ കപ്പയും മത്തിയും നിന്ന് ജീവിക്കുന്ന മിസ്കിമാരെ പ്രവാചകനാണ് ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കുക, നോമ്പുകൾ എടുക്കേണ്ടാകും. ആ ഖുറാനാകെ തെളിവ്. 5 വഖത്ത് വെറുതെ നിസ്കരിക്കാൻ 3 വഖത്ത് മതി. ഖുറാനാ തെളിവ്. അഖ്മിസ്സലാത്ത് തുർഫൈൻ നഹാർ വസുലഫം മിനല്ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്. നബിയെ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. തറഫൈൻ നഹാർ പകലിന്റെ 2 ഭാഗങ്ങളിൽ, രാവിലെ നിസ്കാരം വൈകിട്ട് നിസ്കാരം. ഖുറാന പറഞ്ഞത് വസുലഫം മിനല്ലൈൽ രാത്രി ആ 3 വഖത്ത് ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന. പിന്നെ സൽക്കർമ്മം ചെയ്ത് ഇങ്ങനെ ജീവിച്ച തെറ്റ കള്ള പുറത്തിൽ വെറുതെ 4-5 ഒക്കെ അബൂ ഹുറൈറ ജൂതന്മാർ ഇസ്ലാമിൽ കടത്തി കൂട്ടിയതാ. നിസ്കാരം 3 ഉള്ളൂ. ഖുർആനിൽ തെളിവ്. ഈ ഖാദിയാനി പ്രസ്ഥാനം നേരത്തെ കാഫിറാണല്ലോ. ഈ കാഫിറുകളായ ഖാദിയാനി പ്രസ്ഥാനത്തിന്റെ കാഫിറകൾ അടിസ്ഥാനപര കാരണം മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനെ അവരെ പ്രവാചകൻ പുതിയ പ്രവാചകനെ പഠിപ്പിച്ചിട്ടാ. അതിന് തെളിവ് ഖുർആനാ. അവരെ പുസ്തകം വായിച്ചു നോക്കി. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്. വമുബശ്ശിറൻ മുഹമ്മദ് നബി സന്തോഷ വാർത്ത അറിയിച്ചു. തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകന്റെ പേര് കൊണ്ട് ഇസ്മുഹു അഹമ്മദ്, ആ പ്രവാചകന്റെ നാമം അഹമ്മദ് എന്നാണ്. അതാണ് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഖാദിയാനിക്ക് തെളിവ് ഖുർആനാണ്. ക്രിസ്ത്യാനികൾക്ക് തെളിവ് ഖുർആനിലെ ആ ഏറെ നാടൻ ഭാഗങ്ങൾ. ഒരു കാലഘട്ടത്തിൽ അറബി മലയാള ലഘുലേഖകളിൽ എഴുതിക്കൊണ്ട് പ്രചരിപ്പിച്ചത് ഖുർആന്റെ ആയത്ത് വെച്ചിട്ടാണ്. ഇന്ന ഖത്തൽ മസീഹ ഈസബ്ൻ മറിയം, യേശു ക്രിസ്തുവിനെ നമ്മൾ വധിച്ചു എന്ന് ഖുർആന്റെ ആയത്ത് അവർ ഉദ്ധരിച്ചത് അല്ലേ? ആർക്കാ ഖുർആൻ തെളിവ് വളച്ചൊടുക്കാൻ പറ്റാതിരിക്കുക? ഖുർആൻ ആർക്കും വളച്ചൊടുക്കാൻ കഴിയും. യഥാർത്ഥ വ്യാഖ്യാനം ആശ്രയിക്കുക. സ്വന്തം വ്യാഖ്യാനമൊക്കെയാണെങ്കിൽ ആർക്കും വളച്ചൊടുക്കാൻ സാധിക്കും, ആർക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മങ് ഫസ്സറൽ ഖുർആന ബിറഈഹി ഫല്യതബവ്വഉ മഖ്അദഹു മിനന്നാർ. ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ആയത്ത് വളച്ചൊടുക്കുക. ഈ ബേസ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ മഹാത്മാക്കൾ വിളിച്ച് സഹായം തേടി ശിർക്ക. എന്താ തെളിവ്? ഈ ആയത്ത് അങ്ങനെ ഓതും. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആകും
ولو سمعوا ما استجابوا لكم ويوم القيامة يكفروا بشرككم ولا ينبئك مثل خبير ആ മഹാത്മാങ്ങൾ വിളിച്ച് സഹായം തേടിയാൽ ലാ ഇസ്മഊ ദുആക്കും ആ മഹാന്മാർ നിങ്ങൾ വിളി കേൾക്കൂലട്ടോ ولو سمعوا كاتا تنم استجابلكم اترن جيولغتو ويوم القيامة يكفر بشرككم نال يوم القيامة انك شرك الله نشهدك وتنم جيوم ولا ينبئك مثل خبير الله نبور سوشمايا ويورا لارين نالكار وارنك پرنجا رات كرتولي مهان مارا ملکام بوانا آيات انك دارتم بكرن پاچه آيات رو بياكيان نرك نيرا وا وي آيات انك يثارت بياكيان برشد انت نور کنك نآيات ورود کلپکن دي علي نور کنك نآيات ഈ ആയത്തുകളൊക്കെ അവൻ അള്ളാഹുവിനെ യദുഉ മിൻദുല്ല അള്ളാഹുവിനെ കൂടാതെ മഹാത്മാക്കളെ വിളിച്ചു ചേർന്നേക്കാൾ വഴിതെറ്റി ആളുകൾ എത്രമാത്രം ഉൾവാറുണ്ട് ഇങ്ങനെ ആയത്ത് ഇങ്ങനെ ഓതുക കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദുർവ്യാഖ്യാനങ്ങൾ നൽകുക ഞാൻ ചോദിക്കട്ടെ ഇൻ തദുഉഹും ആ മഹാത്മാക്കളെ നിങ്ങൾ വിളിച്ചു തേടിയാൽ ഖുർആന്റെ തഫ്സീർ കാണിച്ചു കൊട്ടാ സ്വന്തം അങ്ങനെ വ്യാഖ്യാനിക്ക പറ്റോ ഖുർആൻ ഇൻ തദുഉഹും ഖുർആന്റെ തഫ്സീറൊക്കെ പറഞ്ഞ ഇൻ തദുഉഹും ഐ അൽ അസ്നാം വിഗ്രഹങ്ങളെ നിങ്ങൾ വിളിച്ചു തേടിയാൽ ഐ അൽ ഔസാൻ ബിംബങ്ങളെ വിളിച്ചു തേടിയാൽ ലാ യസ്മഊ ദുആക്കും ആ ബിംബങ്ങൾ നിങ്ങൾ വിളി കേൾക്കൂല അട തഫ്സീർ പറ എന്താ കാരണം ലഅന്നഹൽ ലഅന്നഹു ലൈസ മിൻ ഷൈനിഹിൻ അസ്സമാഉ കാരണം ഈ വിഗ്രഹങ്ങളെ പ്രകൃതിയിൽ പെട്ടതല്ല കേൾവി എന്താ പ്രശ്നം അവ സൃഷ്ടിക്കപ്പെട്ടത് മിൻ ജമാദാത്ത് നിർജീവ വസ്തുക്കൾ കൊണ്ടാ ശില കൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് സ്വർണം കൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളി കൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് ഇരുമ്പ് കൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് മറ്റ് ലോഹങ്ങൾ കൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് ഈ തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾക്ക് കേൾവി എന്ന സംവിധാനമല്ല ഇനി വലവും സമയവും കേട്ടും സങ്കല്പിക്കുക ഖുർആൻ പറയാ അത് എങ്ങനെ കേട്ടും സങ്കല്പിക്കാം ഒന്ന് സങ്കല്പം അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ജീവൻ കൊടുത്തു വിചാരിക്ക് എന്നാൽ പോലും വയലും സമയവും മസ്തജാ പോലൊക്കെ നിങ്ങൾ ഉത്തരം ചെയ്യാൻ കഴിയില്ല കഴിവ് മുഴുവൻ അല്ലാക്ക സ്വതന്ത്രമായി കഴിവ് അള്ളാഹുന് മാത്രമുള്ള ഈ ദൈവങ്ങൾ കഴിവില്ല ഇതല്ലേ ഖുർആൻ പറയുന്നത് എന്നിട്ട് പച്ചയായി വടച്ചൊടിച്ചിട്ട് മഹാത്മാക്കളായ അള്ളാഹുവിന്റെ അമ്പി ഔലിയാക്കന്മാരെ വിളിച്ചാൽ അവർ വിളി കേൾക്കൂല ഞാൻ ചോദിക്കട്ടെ അമ്പി ഔലിയാക്കന്മാരാണ്ടാ സാധാരണക്കാരെ വിളിച്ചാൽ ഔലിയാക്കും കബറിങ്ങ മനസ്സിലായിക്കോ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്റെ സുഹൃത്തുക്കൾ വിലയിരുത്താൻ വേണ്ടി പറയുകയാണ് സാധാ മനുഷ്യന്മാര് നമ്മൾ ദീൻ്റെ ആൾക്കാരല്ല മുജാഹിദായ മുസ്ലിം അല്ലേ ഞങ്ങൾ കാഫറും മുശ്രിക്കും നിങ്ങൾ ആക്കണില്ല നിങ്ങളും ഞങ്ങളും പഠിപ്പിക്കുന്ന കിതാബുകൾ പരിശോധിച്ചു നോക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസും ഖുർആൻ്റെ ആയത്ത് പരിശോധിച്ചു നോക്കുക മരിച്ച സാധാരണക്കാർ കേൾക്കും അമ്പി ഔലിയാക്കന്മാരോട് നിൽക്കട്ടെ മരിച്ചു തന്നെ മനുഷ്യൻ നശിച്ചിട്ടില്ല മരിച്ചു തന്നെ മനുഷ്യൻ്റെ ആത്മാവിനെ റൂഹിനെ മനുഷ്യൻ്റെ ശരീരത്തിന് വേർപ്പെടുത്തി എല്ലീൻ എന്ന ഉപരി ലോകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന സംവിധാന മരണം എന്നുണ്ട് ഒന്നും മനുഷ്യന് പറ്റിയിട്ടില്ല ഈ ബോഡിയിൽ നിന്ന് ആത്മാവിനെ വേർപ്പെടുത്തിയത് മാത്രം പിന്നെ ആ റൂഹും ഈ ശരീരത്തിൻ്റെ ഭാഗം തമ്മിൽ കണക്ഷൻ ഉണ്ടാവും എത്രത്തോളം വെച്ചാൽ അബൂ സഈദ് അൽ ഖുദ്രി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മരിച്ച മയ്യത്ത് ഇങ്ങനെ കിടത്തേക്കാം ആൾക്കാരിങ്ങനെ കാണാൻ വരുന്നുണ്ട് കണ്ടിങ്ങനെ പോകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ഇന്നഹു ലയഅറിഫു മൻ യഗ്സിലുഹു വമൻ യുകഫ്ഫിലുഹു വമൻ യഹ്മിലുഹു വമൻ യുദ്ലീഹി ഫീ ഖബ്രിഹി ആ മരിച്ചു കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ ആരാണ് തന്നെ കുളിപ്പിക്കുന്നത് തിരിച്ചറിയും നിങ്ങൾ കുളിപ്പിക്കാൻ എടുത്തുക്കൂലേ ആരാണ് എന്നെ കുളിപ്പിക്കാൻ എടുത്തു വെച്ചത് തിരിച്ചറിയും വമൻ യുകഫ്ഫിനുഹു ആരാണ് കഫൻ ചെയ്യുന്നത് തിരിച്ചറിയും വമൻ യഹ്മിലുഹു ആരാണ് കട്ടിൽ വെച്ചുകൊണ്ട് എന്നെ ചുമല്ലേറ്റ് കൊണ്ടുപോകുന്നത് മയ്യത്തിന് തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന പോലും ആരാണെന്ന് മയ്യത്തിന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മയ്യത്തിനെ എടുത്ത് കൊണ്ടുപോകുമ്പോഴേ മയ്യത്തിന് പറയണെന്നോ ഇൻ തകു സ്വാലിഹത്തൻ ആ ജനാസ സ്വാലിഹായ മനുഷ്യന്റെ ജനാസയാണെങ്കിൽ അത് വിളിച്ചു പറയും ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നെ വേഗം കൊണ്ടുപോകണേ വേഗം കൊണ്ടുപോകണേ ബുഖാരിന്റെ ഹദീസ ഇതൊന്നും ഒരു മുജാഹിദ് നിഷേധിക്കാൻ പറ്റില്ല സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസ മരിച്ചു തന്നെ നശിച്ചു തന്നെ വിചാരിച്ചത് വൈൻ തക്കു സിവാദാലിക്ക ഈ മയ്യത്ത് ജനാസ സ്വാലിഹായ മനുഷ്യന്റെ ജനാസയല്ലെങ്കിൽ അത് വിളിച്ചു പറയും കൊണ്ടുപോകല്ലോ വിളിച്ച് കരയുമെന്ന് മനുഷ്യന് മാത്രമേ ആ കേൾക്കാത്ത നാൽക്കാലികൾ കേൾക്കും ആ ജനാസ കൊണ്ടുപോകുമ്പോ ആ പശു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറ് പൊട്ടിച്ച് ഓടാനൊക്കെ ശ്രമിക്കുന്നത് ആ മനസ്സിലാക്കിക്കോ സഹീഹുൽ ബുഖാരിന്റെ ഹദീസ ഖബറിൽ കൊണ്ടുപോയിട്ട് മയ്യത്തിനെ വെച്ചാലോ സാധാ മനുഷ്യന്മാർ അമ്പി ഔലിയാക്കന്മാരോട് നിൽക്കട്ടെ ഈ മഹാത്മാക്കളോട് നിൽക്കട്ടെ സാധാ മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട്
കബറടക്കം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോ, നമ്മൾ തിരിച്ചു പോരുമ്പോ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ പതുക്കുള്ള പതന ശബ്ദല്ലേ, അതുപോലെ മയ്യിത്ത് ഖബറക്ക് കേൾക്കുന്ന ആ വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരി അധ്യായം തന്നെ കാണാം, ബാബുൻ ഇന്നൽ മയ്യിത്ത ലയസ്മഉ ഖറഅനിയാ, ബാബുൻ ഈ പറഞ്ഞ അധ്യായം മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് തന്റെ കാലിൽ ധരിച്ച് ചെരുപ്പ് ധരിച്ച് തിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറിലേക്ക് കേൾക്കുമ്പോഴുള്ള അധ്യായം തന്നെ ഉണ്ട് ബുഖാരിയിൽ. ആ ബുഖാരിയിൽ സ്വഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിക്കുന്ന ഹദീസിൽ പറയുന്നു, മയ്യത്ത് നമ്മൾ കബറടക്കി, സ്ത്രീകൾ കബറടക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ആണുങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് വലിയ കുഴിൻ്റെ താഴെ ഒരു കീഴ്ക്കുഴിയുണ്ട്, വളരെ വീതി കുറഞ്ഞ ഒരാളെ ജസ്റ്റ് ചെരിച്ച് കടത്താൻ മാത്രം വീതിയുള്ളൊരു കുഴി. ആ കുഴിയുടെ അഗാധയിലേക്ക് മയ്യത്തിനെ ഇറക്കി വെച്ച് ചെരിച്ചിങ്ങനെ കടത്തും, കിബിലാക്ക് മുന്നിട്ട് ഇങ്ങനെ കടത്തും. കടത്തിയിട്ട് ആ മേൽക്കുഴിയുടെ മീതെ കല്ലിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെക്കും, വരി വരി വരിക്കും ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഓട്ടകളും സുഷിരങ്ങളും അടച്ചിട്ട് പിന്നെ മണ്ണിട്ട് മൊത്തം മൂടിയിട്ട് മീസാങ്കല്ല കുത്തി ഭദ്രമാക്കി വെള്ളം കൊഴിച്ച് തെസ്ബീത്തും തൽഖീനും ദുഹയൊക്കെ കഴിച്ചിട്ട് കബറടക്കം ഉണ്ടാകുക. അടുത്ത ആൾക്കാരുണ്ടാകുക, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മയ്യത്തിന് അനുഗമിച്ച മയ്യത്തിൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും ആത്മമിത്രങ്ങളും മാത്രം. മറ്റവരൊക്കെ മയ്യത്ത് കണ്ട് ദുആ ചെയ്തൊക്കെ പോയി, ആൾക്കൊക്കെ ധൃതിയ. എത്ര സങ്കടത്തോടെ സലാം പറഞ്ഞവർ പോകുന്നത്, പതുക്കെ പോകുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ പതുക്കെ പോരുന്ന ആ മയ്യത്തിന്റെ കബറടക്കം കഴിഞ്ഞ് തിരിഞ്ഞു പോരുന്ന ആളുകളുടെ കാൽ ധരിച്ച ചെരുപ്പിന്റെ ടെക് ടെക് എന്ന ശബ്ദം, ഹത്താ യസ്മാ ഹഫ്ഖനി ആലിഹും, ആ ശബ്ദം പോലും മയ്യത്ത് കബറിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ മയ്യത്ത് ജീവനോടെ കബറിലേക്ക് കേൾക്കൂല, മരിച്ചാൽ കേൾക്കും. കാരണം ആത്മാവും കബറും തമ്മിൽ പുതിയൊരു കണക്ഷനാണ്. അപ്പോൾ നമ്മളൊരാൾ എത്ര ആഴത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ജീവനോടൊന്ന് മൈക്ക് പ്രസംഗിച്ചാൽ കേൾക്കും, അടിക്കുന്നത് ചെരുപ്പിൻ്റെ ശബ്ദം. എന്നാ മയ്യത്ത് കേൾക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പറ നശിച്ചിട്ടില്ല, വേണ്ട അതുകൊണ്ട് നിൽക്കട്ടെ. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകാരനായ ലോക പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ ഉദ്ധരിച്ച ഹദീസ പറയുന്നത്, മാ മിൻ മുഅ്മിൻ യമുറു ബി ഖബ്രി അഖീഹിൽ മുഅ്മിൻ, ഏതൊരു മുഅ്മിനായ സുഹൃത്തിൻ്റെയും ഖബറിൻ്റെ അരികിലുള്ള വേറെ മുഅ്മിൻ സിയാറത്തിന് ചെന്നാൽ, അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ, മുഅ്മിനീങ്ങളെ വീട്ടിൽ താമസിക്കുന്നവരെ ഇൻഷാഅല്ലാഹ് നാളെ ഞങ്ങളും ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ സലാം പറഞ്ഞാൽ. ഉമ്മാൻ്റെ ഖബറിങ്ങൾ ചെന്നു, 10 വർഷമായി ഗൾഫിൽ പോയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് സിയാറത്തിന് പോകാൻ സമയം കിട്ടിയില്ല, അങ്ങനെ തിരക്കപ്പെട്ടു പോയി. ഇന്നൊരു വെള്ളിയാഴ്ച, ജുമാക്ക് ഉമ്മാൻ്റെ ഖബറുള്ള പള്ളിങ്ങ പോകട്ടെ, ഒന്ന് ചെന്നിട്ട് ഫാത്തിഹയെ ദുആ ചെയ്യട്ടെ. അവിടുത്തെ ഉസ്താദിനെയും കൂട്ടി, ഉസ്താദേ ഒരു യാസിനത് ഉമ്മാനെക്കൊക്കെ ദുആ ചെയ്യാണ്ട് ഉസ്താദിന് വന്നാൽ തിരക്കിടില്ല. എന്നാൽ വിശേഷമായി, ഞാൻ സ്വന്തം ചെയ്തോളൂ ചുമ്മാ, സ്വന്തം ചെയ്യാൻ പറ്റും, ചെയ്തോളൂ മക്കളെ, ഒരു കുഴപ്പമില്ല, നല്ല കാര്യം സ്വന്തം ചെയ്യൽ തന്നെ. പക്ഷെ സ്വന്തം നമുക്ക് നന്നാവണം. എൻ്റെ വാപ്പ മരിച്ചതിൻ്റെ മയ്യത്ത് ഞാൻ തന്നെ നിസ്കരിക്കേണ്ടത്, ഫാത്തിഹ പോലും മര്യാദക്ക് ഓതാൻ കഴിയാത്ത ആൾ, തലയിലൊരു തൊപ്പി പോലും വെക്കാൻ തയ്യാറില്ലാത്ത ആൾ, താടി വടിച്ച ഈ മുജാഹിദ് മൗലവി, തുണി ഞെരിയാണിക്ക് താഴെ വലിച്ചഴക്കുന്ന ഈ മകൻ, കൃത്യമായി അറിയാതെ മയ്യത്ത് ഇമാമെന്ന എല്ലാവരുടെ നിസ്കാരത്തിനും പ്രശ്നമാണ്. അങ്ങനത്തെ ഒക്കെ സമയം സ്വാലഹ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന അല്ലാന്ന് മാത്രം, നമ്മളത് ചെയ്യുന്നു മാത്രം, അത് സ്വാലഹ്യങ്ങളെ കൂട്ടി ദുആ ചെയ്ത് നന്നായി എന്ന് മാത്രം. എന്നിട്ട് ഫാത്തിഹ യാസിനൊക്കെ ദുആ ചെയ്ത് മകൻ ചെന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, തൻ്റെ സഹോദരൻ്റെ, തൻ്റെ ഉമ്മയുടെ, തൻ്റെ ഉപ്പയുടെ, തൻ്റെ സുഹൃത്തിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് സിയാറത്തിക്ക് സലാം പറഞ്ഞാൽ, ഖാന യഅറിഫുഹു ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് ഈ ഖബറാളിക്ക് ഈ സന്ദർശകനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഉമ്മാക്ക് മകനെ തിരിച്ചറിയലോ ഇല്ല, അറഫു ഈ സന്ദർശകനെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാ എൻ്റെ മോനെ കുറേ കാലമായി വന്നിട്ട് വന്നല്ലോ, എനിക്ക് ഫാത്തിഹ ഓതിയാലോ, വലിയ സന്തോഷം ഉമ്മാക്ക്, ആദരവായ റസൂലുള്ളാഹി. ഇതാ മരിച്ച മയ്യത്തിൻ്റെ അവസ്ഥ. എന്നിട്ട് ഇവർ പറയാ, ഇൻ തദുഹും, മഹാന്മാരെ വിളിച്ചാൽ ലായസ്മാ ദുആക്കും, അവർ നിങ്ങളെ വിളി കേൾക്കൂലാന്ന്. എടോ സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാർ, നിങ്ങൾ ഈ കബറിങ്ങ പോയി നോക്കി, നിങ്ങളെ നാട്ടുകാരെ കബറിങ്ങ പോയി നോക്കി, അവിടെ ചെന്ന് സിയാറത്ത് നോക്കി, അവർക്ക് നിങ്ങളെ സിയാറത്ത് തിരിച്ചറിയും, നിങ്ങളെ കേൾക്കാൻ അവർക്ക് കഴിയുന്ന അള്ളാഹിൻ്റെ റസൂൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ബുഖാരിൻ്റെ ഹദീസ് നിഷേധിക്കാൻ സാധിക്കുമോ? ഈ ഇമാം അഹമ്മദിൻ്റെ ഹദീസ് നിഷേധം വെറുതെ മുജാഹിദ മുജാഹിദ നടന്നാൽ മതിയോ? ഈ കാര്യങ്ങൾ വിലയിരുത്തണ്ടേ? എന്ന് മാത്രമല്ല, സിയാർത്തിനെ കുറിച്ച് പറയുന്നിടത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഷാഫി മദ്ഹബിലെ ആധികാരികമായ ഫത്വ ഗ്രന്ഥമാണ് തുഹ്ഫ. ആ തുഹ്ഫയുടെ വ്യാഖ്യാനമാണ് ഷെർവാനി. ആ ഷെർവാനി 3-ാം വാല്യം 200-ാം പേജിൽ പറയുന്നു, അമ്മാലി നഹവി ദുആ, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണെങ്കിൽ, ഫത്തുസന്നു ലികുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിൻ്റെ ഖബർ പോയി സിയാർത്ത് നല്ല കാര്യമാണ്, മരിച്ചവന് അങ്ങോട്ട് ദുആ ചെയ്യുക.
അവിടെ ചെന്നിട്ട് ഏത് മുസ്ലിമിന്റെ കബറിന്റെ അരികിൽ ചെന്നും ഫാത്തിഹ ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ച ആൾ കിട്ടും. നല്ല കാര്യമാണ്. എന്നാൽ ബറക്കത്തങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, ബറക്കത്തങ്ങോട്ട് കിട്ടാനാണെങ്കിൽ എന്നാൽ ഹൈറിന്റെ ആൾക്കാരെ ഖബർ സിയാർത്തിയിൽ സുന്നത്ത്. ഹൈറിന്റെ ആൾക്കാർ, ഹൈറിന്റെ ആൾക്കാരാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലഹിങ്ങൾ. വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളെ ഖബർ, ഷംസുൽമ എ കെ ഉസ്താദിന്റെ ഖബർ, അവരെ പൂർവിക പിതാക്കളെ ഖബർ, ഒക്കെ മഹാന്മാരാ. അവിടെ വരക്കൽ ഖബറുണ്ട്, അതിനവിടെ പോയിക്കോ. ഇങ്ങോട്ട് വരക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഖുതുബ് സമാൻ സയ്യിദ് അലവി മംബുറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനുള്ള ഖബറുണ്ട്, അവിടെ പോയിക്കോ. ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടും. അപ്പുറത്ത് തമിഴ്നാട്ടിൽ പോയാൽ ദാവൂദ് വലിയുള്ള തങ്ങളവരുണ്ട്, അവിടെ പോയിക്കോ സിയാറത്ത് ചെയ്യാൻ, ബറക്കത്ത് കെട്ട് കിട്ടും. അജ്മീർ പോയിക്കോ, നാടെ ഉപ്പ അജ്മീർ പോകുന്നുണ്ട് സിയാറത്തിന്. അള്ളാഹു ഇപ്പാക്ക് ആഫിയത്തും ദീർഘായുസും തോഫീക്കും ചെയ്ത് സുരക്ഷിതനായ ഉപ്പാക്കും കൂടെ പോകുന്ന കൂട്ടുകാർക്കും തിരിച്ചെത്താൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഉപ്പാക്ക് നല്ല വയസ്സുണ്ട്, ഒരു വലിയ മുദരിസായിരുന്നു, ഇപ്പോൾ 3 വർഷമായി വിശ്രമ ജീവിത. അജ്മീർക്ക് പോകണം, എത്ര പൈസ വേണം, എത്ര അധ്വാനിക്കണം. പക്ഷേ അവരെ സിയാറത്തിന് പോയാൽ അവിടെ ചെന്നാൽ അവർ നമ്മൾ തിരിച്ചറിയും. ബറക്കത്തങ്ങോട്ട് കിട്ടാനാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ പോയിക്കോ സിയാറത്ത് ചെയ്യാൻ. പോയിക്കോ, എന്തേ സിയാറത്തിൽ ബറക്കത്തങ്ങോട്ട് കിട്ടും. ഈ കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്താ കിട്ടും എന്ന കാരണം എഴുതുന്നോ കേട്ടോ. എന്താ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്താൽ ബറക്കത്തങ്ങോട്ട് കിട്ടും എന്ന് പറയാൻ കാരണം, ലിഅന്നഹും കാരണം ആ വിശുദ്ധാത്മാക്കൾക്കുണ്ട് ഫീ ബറാസഹിം അവിടെ ബർസഖിയ ജീവിതത്തിൽ തസറുഫാത്തിൽ ഭൗതിക ലോകത്ത് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ശരിക്കും മനസ്സിലായിക്കോ, മഹാത്മാക്കൾ അവിടെ കിടക്കുകയാണ് ശരി, അവരുടെ ശരീരം അവിടെ കിടക്കുന്ന ആത്മീയ ജീവിക്കാണ് സുന്ദരമായി ജീവിക്കാം. ആ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്താൽ നമുക്ക് ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടും എന്ന് പറയാൻ കാരണം, ലിഅന്നലഹും ഫീ ബറാസഖിയും അവരുടെ ബർസഖിയ ജീവിതത്തിൽ ഖബറിന്റെ ജീവിതത്തിൽ അവർക്ക് തസറുഫാത്തിൻ ഇടപെടലുകൾ നടത്താൻ കഴിയും. ഇവിടെ ഇടപെടാൻ കഴിയും അവർക്ക്. അവർ അല്ലേറ്റവും ബന്ധപ്പെട്ട ആൾക്കാരാ, അള്ളാഹുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇടപെടാൻ കഴിയും. ഓ ബറക്കാത്തിൻ, ബറക്കത്തുകൾ നൽകാൻ കഴിയും. ലാ യുഹ്സാ അദദുഹ, അതിൻ്റെ എണ്ണം നിർണയിക്കപ്പെടാൻ സാധ്യമല്ല, ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അത്രമാത്രം മഹാത്മാക്കൾക്ക് ഇവിടെ ഇടപെടാൻ സാധിക്കും. മഹാത്മാക്കൾക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അതാ മഹാന്മാരെടുത്ത് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞത്. ബറക്കത്ത് കിട്ടാനാണെങ്കിൽ മഹാന്മാർക്ക് അങ്ങനെയൊക്കെ ഇടപെടാൻ സാധിക്കുമോ, അള്ളാഹിനോട് അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? പഠിച്ചോ എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളൊക്കെ മനസ്സിലാക്കി എത്രയോ അതീതാണ് മഹാത്മാക്കൾ. മഹാത്മാക്കളായ ആളുകൾ നമ്മൾ കണക്കാക്കുന്നത് എത്രയോ അതീതമാണ്. മഹാത്മാക്കൾ ഒരു കാര്യം വിചാരിച്ചാൽ അവർക്ക് സ്വന്തം കഴിവില്ല, അള്ളാഹിനെ ആശ്രയിക്കാതെ ശരി, അതാണ് തൗഹീദ്. അതേസമയം അള്ളാഹുവിനോട് വലിയ ഇഷ്ടവും സ്നേഹവും ആദരവ് കൊണ്ട് അവർ വിചാരിക്കുന്ന കാര്യം അള്ളാഹ് നടപ്പാക്കി കൊടുക്കും. അവർ വിചാരിക്കുന്ന കാര്യം അള്ളാഹ് നടപ്പാക്കി കൊടുക്കും. അവരെ നാവുകൊണ്ടത് പറഞ്ഞാൽ മതി. ഞാനൊരൊറ്റ സാമ്പിൾ പറയട്ടെ മഹാത്മാക്കളുടെ പ്രത്യേകതയെക്കുറിച്ച്. എനിക്കറിയാം ഞാൻ സമയം വൈകി വന്നു, നിർവ്യാജം ഞാൻ നിങ്ങൾ ഖേദം രേഖപ്പെടുത്തുകയാണ്. ഞാൻ സത്യത്തിൽ കറക്റ്റോടെ എത്തേണ്ടവനായിരുന്നു, പക്ഷേ എൻ്റെ ഏരിയയിൽ SKSF ഒരു വലിയ ക്യാമ്പ് ഇന്ന് 5 മണിക്ക് തുടങ്ങുകയാണ്. അനിവാര്യമായും അവിടെ ഒരു 10 മിനിറ്റെങ്കിലും വേണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അവിടെ കൂടാൻ നിർബന്ധിതനായി. എന്നാലും ഇത്ര നിങ്ങൾ വാഗ്ദാനം ലംഘിച്ച് വൈകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കില്ല എന്ന് വാക്ക് തിരിച്ചാണ്, കൂടുതൽ ദീർഘിപ്പിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളെ, മഹാത്മാക്കളുടെ പ്രത്യേകത ഞാൻ ഒറ്റ സംഭവം പറഞ്ഞുതരാം. ഞാൻ ജോലി ചെയ്യുന്ന കരുവാര കൊണ്ട് ധാരണജാത്രണ സ്ഥാപനത്തിലാണ്. ഉസ്താദ് KT മാനുംസ്ലിയാരി ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ സക്കർമാൽ സെക്രട്ടറിമാർ പെട്ടൊരു മഹാൻ. അള്ളാഹു മഹാനോട് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും പറയട്ടെ. അതെ, എൻ്റെ ഭാര്യയുടെ പിതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനം, അദ്ദേഹം വഫാത്തായി, ഞാൻ ആ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം വഫാത്തായ തൊട്ട് പിറ്റത്തെ വർഷം സ്ഥാപനത്തിൻ്റെ വാർഷികം നടത്തുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനത്തിൻ്റെ മാർഗ്ഗം, വരുമാനത്തിൻ്റെ ഉസ്താദില്ലാത്ത ആദ്യത്തെ വർഷം ഉസ്താദ് സ്ഥാപിച്ചത് ആ 37 വർഷം നിലനിർത്തിയ സ്ഥാപന വലിയ സ്ഥാപനമാണ്. ഒരു 3000 കുട്ടികളുടെ ടോട്ടൽ സ്ഥാപനങ്ങളിൽ ആ ഫസ്റ്റ് വാർഷികം ഉസ്താദിൻ്റെ അഭാവത്തിൽ മോശമാകാൻ പാടില്ല. പുതിയ പുതിയ കുറേ ആളുകളെ കണ്ടെത്തി വാർഷികത്തിന് ക്ഷണിക്കാൻ പോകുന്ന കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുണ്ട് ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി എന്നൊരു ഉമറാക്കിൽപ്പെട്ട പ്രധാനമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നമുക്കും ഒക്കെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ അള്ള പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ള മാത്രമേ നമുക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ സന്ദർശിക്കാൻ കാരണം ഒന്ന്,
അദ്ദേഹം വലിയ ഒരു പ്രവർത്തകനാണ്, സുന്നി മഹല്ല് ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറാണ്, ചമ്മട് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ സ്ഥാനങ്ങളുപരി നല്ലൊരു മനുഷ്യനാണ്, ആലിമല്ലാതെ മാത്രം. തലയിലൊക്കെ ഒരു പുള്ളി സാധനം കൊണ്ട് കെട്ടിക്കൊണ്ട് എപ്പോഴും താടിയൊക്കെ വെച്ച് സ്വാലിഹായി വളരെ വൃത്തിയിൽ അച്ചടക്കത്തിൽ ദീനായി നടക്കുള്ളൂ. നല്ല പൈസ കൊടുക്കും, പണ്ട് പൈസ, ഇപ്പോൾ പൈസ വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിപാടി ക്ഷണിക്കാൻ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയ നവറുല്ലാഹു മർക്കദ, നമ്മുടെ സമസ്തൻ്റെ ഉലമാക്കൽപ്പെട്ട വലിയ മഹാന, പാണക്കാട് പൂക്കോയത്തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കത്തങ്ങൾ, നവറുല്ലാഹു മറാക്കദ, അതൊക്കെ ആ വലിയ ഗണത്തിൽപ്പെട്ട ഒരേ കാലത്തുള്ള വലിയ വലിയ മഹാന്മാരാണ്, ഒക്കെ കറാമത്തുള്ള വലിയ വലിയ മഹാന്മാർ. അപ്പോൾ ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാരെ വഴിക്കാൻ പോകുന്നു കണ്ടപ്പോൾ മൂപ്പരായ സ്ഥാപനത്തിൻ്റെ ആദ്യകാല പ്രസിഡൻറ്റ്, അപ്പോൾ അവിടെ ഇറങ്ങി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയുണ്ട്, ഞാനുണ്ട്. വാക്കോട് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് യാസീൻ ഓതാറുണ്ട്, അതെന്താ മൂന്നെണ്ണം ഒന്ന് ഓതിയാൽ പോരെ വെച്ചു, അല്ല ഉസ്താദ് ഇവിടെ വരുമ്പോൾ മൂന്ന് യാസീൻ ഓതാറുണ്ട്, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ മൂന്ന് ഓതാ. അങ്ങനെ മൂന്ന് യാസീനൊക്കെ ഓത് ദുആ ചെയ്തിട്ട് പിന്നെ കുഞ്ഞാപ്പോച്ചൻ്റെ വീട്ടിൽ എത്തി. അപ്പോൾ അദ്ദേഹം ചായ ഒക്കെ ഉണ്ടാക്കി നേരത്തെ വരും എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ചായയും കടയും കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സിയാർത്ത് ചെയ്ത് ഇത്രയും സമയം എടുത്തിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഓ ഞാനും ചാപ്പനങ്ങാടി ഒക്കെ നല്ല ബന്ധമായിരുന്നു പറഞ്ഞു. ഒരു വയസ്സുള്ള ആളാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യക്കാരൻ വലിയ താല്പര്യം. അവൻ ചോദിച്ചു ചാപ്പന ഉസ്താദിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങൾക്ക് ഉണ്ടോ ചോദിച്ചു. അള്ളാഹ് ഒരുപാട് അനുഭവങ്ങളുണ്ട് പറഞ്ഞു. ചായൻ്റെ ഇടി കൂടെ കിട്ടിയ സമയം എന്നാൽ എനിക്കൊരു ഒന്നോ രണ്ടോ അനുഭവം പറഞ്ഞു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരനുഭവം, 1967 എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മാരകമായ അറ്റാക്ക് രോഗം വന്നു. അന്ന് കോട്ടക്കിൽ നിന്ന് കോഴിക്കോട് നിന്ന് ആ സർജറിക്കൊന്നും സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കടന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷപ്പെട്ടു. മെഡിസിൻ കൊണ്ട് രക്ഷപ്പെട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരിക. ഒരുപാട് ചിട്ടകൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇന്നും ജീവിച്ചിരുന്ന മനുഷ്യൻ, ഞാൻ കഥ പറയല്ലോ, ജീവിച്ചിരുന്ന മനുഷ്യന്മാർ പല സൈസിൻ്റെ കള പറയുന്ന ആൾക്കാരുണ്ട്. ചമ്മുക്കൻ കുഞ്ഞാപ്പാജിനെ കുറിച്ച് നാട്ടിൽ ചെന്ന് അന്വേഷിച്ചൊക്കെ ഏത് ആൾക്കാരോട് ചോദിച്ചാൽ മൂപ്പർ നല്ലവനാണ് സത്യം പറയുന്ന പറയും. അടുത്ത ലീഗുകാരോട് ചോദിക്കുക, കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്, സി പി എമ്മാരോട് ചോദിച്ചു നോക്ക്, ബി ജെ പിക്കാരോട് ചോദിച്ചു നോക്ക്, ആർ എസ് എസ്സുകാരോട് ചോദിച്ചു നോക്ക്, ഒരു മതമില്ലാത്തവരോട് എല്ലാവരും കുഞ്ഞാപ്പാജി നല്ലവനാണ് മൂപ്പര് കള പറയില്ല, അത്ര സ്വീകാരനാണ് മൂപ്പർ. പഞ്ചായത്തേക്ക് മത്സരി, അടുത്ത മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു. പാണക്കാട് തങ്ങൾ പറഞ്ഞുകൊണ്ട് താല്പര്യമില്ല, പക്ഷെ മത്സരിച്ചു. മൂപ്പരെ എതിർക്കാൻ ആരും, അത്ര സുസമ്മതനായ മനുഷ്യനാണ്. കുഞ്ഞാപ്പാജി പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ ചിട്ടയോട് കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. പോരുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇളകാൻ പാടില്ല കുറച്ച് കാലം, അതുകൊണ്ട് അടുത്ത തവണ ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂർക്ക് വരേണ്ട, കോഴിക്കോട് ഡോക്ടർ പേര് എഴുതി കൊടുത്തൊരു കത്തും കൊടുത്തു. ആ ഡോക്ടർ പോയി കണ്ട അടുത്ത സ്ഥലം അവിടെയില്ല. അങ്ങനെ വന്ന് കോഴിക്കോടത്തെ ഡോക്ടറെ കാണാൻ പോകാനുള്ള സമയമായി. കുഞ്ഞാപ്പോച്ച ഞാനും ബാപ്പുച്ചനും നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഏകദേശം കുഞ്ഞാപ്പോച്ചൻ്റെ വീട്ടിലേക്ക് ഇന്ന് ഈ ചാപ്പനങ്ങാടിക്ക് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു, കുഞ്ഞാപ്പോച്ചി അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, നാളെ അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോകണം, പുതിയ ഡോക്ടർ എടുത്ത് ദ്വാരക്കാൻ പറയണം, ആ വഴിക്ക് വരുമ്പോൾ യാത്ര കൂടും, ഇളകരുത് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് വരാത്തത്, വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിട്ടു. പോയാൾ സലാം പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞു തെളിപ്പിച്ചപ്പോൾ ചാപ്പനങ്ങാടി ബാപ്പുസിൽ പറഞ്ഞു കുഞ്ഞാപ്പനോട് നാളെ പോകുമ്പോൾ ഈ വഴിക്ക് വരാൻ പറയാം. അപ്പോൾ മൂപ്പർക്കും ധൈര്യമായി, മൂപ്പർ പറഞ്ഞിട്ടല്ലേ പോണത്, ആളുകൾ ആ പ്രശ്നം ഉണ്ടാവില്ല. പോയി കാറ് റോഡ് സൈഡിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് നടക്കണം ചെമ്മൂട്ട്. കുഞ്ഞാപ്പോജി എല്ലാം നടന്ന് ചെന്നു, അദ്ദേഹം പറയാ നടന്ന് ചെന്നിട്ട് അവിടെ ഇരിക്കാൻ സലാം പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ബാപ്പുസാരുണ്ട് വേറെ കാണാമെന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സലാം പറഞ്ഞു, മൂപ്പർ പ്രത്യേക വിശേഷം ചോദിച്ചില്ല, നേരെ വീട്ടിനകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് നിറയെ നല്ല സ്ട്രോങ് ചായ രണ്ട് കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് മൂപ്പർ, എനിക്ക് എൻ്റെ മൂപ്പറെ കൈകൊണ്ട് എനിക്കെടുത്ത് തൊക്കടി കുടിച്ചില്ലാറു. മൂപ്പർ പറയാം അപ്പത്തിന് വേറെ ആൾക്കാർ വന്ന് മൂപ്പർ പലതും കൈകാര്യം പലരും പലതും പറഞ്ഞ് അങ്ങനെ അങ്ങനെ മൂപ്പർ ഇവിടെ ശ്രദ്ധിക്കണില്ല. ചായ അങ്ങനെ കുടിച്ചു, കുടിച്ചു സ്ട്രോങ് നല്ല സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, ഒരു പകുതി ചായ കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയൊക്കെ ചായപ്പൊടിയാണ്, അതുകൊണ്ടല്ലോ ചായപ്പൊടി അടിയിൽ ഇങ്ങനെ കുതിർന്ന് നിൽക്കുകയാണ്. പഠിച്ചാൽ മൂപ്പർ പറഞ്ഞ വാക്കത് മുഴുവൻ കുടിച്ചെളിയിരുന്നു. ഞാൻ പിന്നെ എന്താ ചെയ്യുക, പൊടി കുടിക്കണോ തിന്നണോ വേണ്ടേ? മൂപ്പർ പറഞ്ഞാൽ ഏതായാലും മൂപ്പരോടെ എല്ലാം ശ്രദ്ധിക്കൂല, ഞാൻ ആ പൊടി വല്ല വാരി വാരി ഇതൊക്കെ തിന്ന് തീർത്ത് ഗ്ലാസ് വടിച്ച് റെഡിയാക്കി. കുറച്ച് വന്നിട്ട് മൂപ്പർ വന്നു, ഗ്ലാസ് വാങ്ങിട്ട് വെച്ചു, ആ ഇതൊക്കെ കുടിച്ച് തീർത്തില്ലേ ചോദിച്ചു. ആ അവിടെ നിന്നൊക്കെ കുടിക്കാനല്ലേ പറഞ്ഞത് പറഞ്ഞു. മൂപ്പർ ആ ഗ്ലാസ് വാങ്ങിയിട്ട് പറഞ്ഞു, എന്നാ ആശുപത്രിക്ക് പോയിക്കോളി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 4444 നാരിയത്ത് സ്വലാത്ത് നീർച്ചയാക്കി ഇറങ്ങിക്കോളി. ഈ നാരിയത്ത് സ്വലാത്ത് നരകത്തിലുള്ള സ്വലാത്താണെന്ന് അവർ പറയുന്നത്. അള്ളാഹുൽ അഭയം, അള്ളാഹു അത്തരം ചിന്തകളിൽ അകപ്പെട്ടു പോകുന്ന തൊട്ട് നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
الله هو الذي يجعلنا نحن 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 أنا أرشاكي 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 أنا ഇനി ആശുപത്രി പോയി വേഗം പോകണം ഇനി ആ വിഷയത്തിന് ആശുപത്രി പോകണ്ട സുബ്ഹാന ജല്ല ജലാലു ജീവിച്ചിരിക്കുന്ന ചമ്മക്കൻ കുഞ്ഞാ പതിന്ന് ഫോണിന് പൈസല്ലോ നിങ്ങൾ നമ്പർ സംഘടിപ്പിച്ച് 1 റുപ്യ 2 റുപ്യല ചിലവാകുള്ളൂ എല്ലാരും കൂടി വിളിച്ചല്ലേടാ വിശ്വാസന ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചോക്ക് ആള് പറയും സംഭവം സഹോദരൻ അദ്ദേഹം പറയാണ് കോഴിക്കോട് ആ പറഞ്ഞ ഡോക്ടർ അടുത്ത് ഈ ലെറ്ററും കാര്യത്തിൽ ചെന്നിട്ട് ഒരു ഹാർട്ട് കംപ്ലൈന്റ് ഉള്ള രോഗികളുടെ എല്ലാ ചികിത്സകളും പരിശോധനകളും നടത്തി എല്ലാം നടത്തി എല്ലാത്തിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഫയൽ ഇങ്ങനെ മറിച്ച് റിസൾട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കത്തിൽ കാണുന്ന ഒരു രോഗോപ്പ് നിങ്ങൾക്കില്ല അതൊരു മെഡിസിൻ നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ കുറച്ച് തടി കൂടുതലാ അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് ഓട് ചാട് കിളക്ക് നീന്ത് എങ്ങനെ എന്തെങ്കിലും എക്സസൈസ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം അനങ്ങാൻ പാടില്ലാന്ന് ഡോക്ടർ വിട്ട കേസാ ആ മനുഷ്യൻ 967 കഴിഞ്ഞു 77 87 97 2007 നോക്കുകള് പിന്നെ 40 50 കൊല്ലായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരാണ് നമ്മൾ അറ്റാക്ക് രോഗം വന്ന ആൾക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ തന്നെ 10 12 കൊല്ലം പിന്നെ മരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ സർജറി നടത്തണം ഇത് 5 പതിറ്റാണ്ട് കാലമായി ആ രോഗ ദൃഢഗാത്രനായി ഹാർട്ടിന് കംപ്ലൈന്റും ഇല്ലാതെ ആരോഗ്യത്തോടെ അന്തസ്സോടെ ജീവിച്ചിരിക്കുന്നു ചെമ്മക്കൻ കുഞ്ഞാപ്പാജി ഇത് അമേരിക്കയിൽ നിന്ന് വാട്സപ്പിൽ വന്ന വിവരമല്ല ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണുമ്പിൽ കാണുന്ന വിശ്വസ്തനായ മനുഷ്യനാണ് എന്താ പ്രശ്നം ചാപ്പരങ്ങാട് ഉസ്താദ വാക്ക ഇനി ആശുപത്രി പോയി വേറെ തിരിച്ചു വന്നാൽ ഇനി ഈ രോഗത്തിന് ആശുപത്രി പോകണ്ട അവരെ നാവുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് അങ്ങനെ നടപ്പാക്കും കാരണം ഇക്റാമല്ലഹും കിതാബുൽ അവരോട്ക്ക് അല്ലാഹുള്ള ആദരവ് കൊണ്ട് ഇതാണ് വിഷയം ഇതാ മഹാത്മാക്കൾ നമ്മൾ സിയാർത്ത് ചെയ്താൽ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ടാൽ അവരോട് കണക്ഷൻ സ്ഥാപിച്ചാൽ അവർ നമുക്ക് വേണ്ടി റബ്ബിൻ്റെ അടുക്കൽ ഒരു വാക്ക് പറഞ്ഞു വെച്ചാൽ ആ കാര്യം നടക്കും സഹോദരന്മാരെ അതാണ് പ്രശ്നം അതാ മഹാത്മാക്കളെ പ്രത്യേകത എന്നിട്ട് മഹാന്മാരെ വിളിച്ച കേൾക്കൂലാന്ന് ആര് പറഞ്ഞു കേൾക്കൂലാന്ന് സാധാ മയ്യത്ത് കേൾക്കുന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ഇതല്ലേ വസ്തുത ഇതല്ലേ യാഥാർത്ഥ്യം ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് ഈ പറയുന്ന ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ തൗഹീദിനെ വചനത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ കൃത്രിമമായ അർത്ഥം നൽകിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ മൗലവിമാർ പറയുന്നത് അന്ധമായി അനുകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്ത് മറുപടി പറയും മിനിമം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ പടച്ച തിരിച്ചില്ല കേട്ടില്ല ഇവിടെ തിരിച്ച് 4 ദിവസം പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ട് കേട്ടില്ലേ കുഴപ്പമില്ല കേട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് മറുപടി പറയാന്ന് വിചാരിച്ച് നിൽക്കുന്നതിന് പകരം ഇതൊന്ന് മനസ്സ് കൊള്ളു സഹോദരന്മാരെ പിന്നെ മഹാത്മാക്കളെ ബന്ധപ്പെടലും അവരെ വിളിക്കലും ഷിർക്കാണെങ്കിൽ കുഫറാണെങ്കിൽ ഇത് ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ മുതൽ നടന്നു വരൂലല്ലോ നിങ്ങൾ പരിശോധിച്ച് എത്ര എത്ര സംഭവങ്ങൾ തവസ്സുലിൻ്റെ ഇസ്തിഹാസയുടെ തബറുക്കിൻ്റെ എത്ര എത്ര സംഭവങ്ങളാണ് ഹദീസുകളിലും മസറുകളിലും പിൽക്കാലത്തും നടന്നുപോയിട്ടുള്ളത് ഞാൻ ഒറ്റ ഹദീസ് പറയട്ടെ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസ് സ്വഹീഹ സ്വഹീഹ എന്ന് ഞാൻ പറയാൻ കാരണം മുജാഹിദ് പ്രസാദ് കുഴപ്പമുണ്ട് അനങ്ങിയ പറയും അതൊക്കെ ലൈഫാണ് ദുർബല പാളക്കിത്താബില്ല ഒരു പാളക്കിത്താബല്ല ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏറ്റവും സ്വീകാരനായ പണ്ട് തന്നെ നാസിറുദ്ദീൻ അൽബാനി ഒരുപാട് ഹദീസ് ലൈഫാക്കിയ മനുഷ്യനാണ് അവിടെ ഈ ഹദീസ് സ്വഹീഹ എന്ന് ഇയാൾ സംഭവിക്കുന്നുണ്ട് അയാൾ അത്തവസിൽ വൻവാഹുദിന പുസ്തകത്തിലുണ്ട് ഒന്ന് ചോദിച്ചു അവരോട് അന്വേഷിച്ച് ഉറപ്പുപോയി ഹദീസ് സ്വഹീഹ എന്താ ഹദീസ് പറയണത് അദ്ദേഹം പറയാ മഹാത്മാക്കൾ നമ്മൾ ബന്ധപ്പെടേണ്ട പ്രാധാന്യവും പ്രത്യേകത ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് ഞാനും ആദരവായ അഷ്റഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിലെ പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക ഉസ്മാൻ ബിൻ ഹനീഫ് തങ്ങൾ പറയാം ഇദ് ജാഅ ഇലൈഹി റജുലുൻ നരീർ അപ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അന്ധനായ മനുഷ്യൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്ക യാ റസൂലുള്ളാഹ് സലാം പറയുന്നത്
തങ്ങൾ സലാമടക്കി ഒരാളെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഒരന്ധനെ. എന്തേ വിശേഷിച്ച് ചോദിച്ചു. അയാൾ നബിയെ വിശേഷിച്ച് പറയേണ്ടി വന്നു. ഏ എന്ത് ചോദിച്ചു? നബിൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ചയല്ല നിങ്ങൾക്ക് അറിയാലോ. അറിയാം നബി. നിങ്ങൾ അള്ളാഹു പറയും എൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാം. ചെറിയ കേസൊന്നുമല്ല, കുറേ കാലത്ത് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. അയാളെ സങ്കടമൊക്കെ പറഞ്ഞു, എനിക്ക് കണ്ണിൻ്റെ കാഴ്ചയില്ലാത്തതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇപ്പം നിങ്ങൾ കണ്ടതേ കൈ പിടിച്ചിട്ടാണ് എന്നെ പള്ളിയിൽ നിങ്ങൾ എത്തിച്ചത്. എനിക്കുമില്ല നബി നിങ്ങളെ ഈ പൂമേനിയൊന്ന് കാണാൻ, മുഖമൊന്ന് കാണാൻ, എൻ്റെ കുഞ്ഞുമക്കളൊന്ന് കാണാൻ, എൻ്റെ സഹധർമ്മിണിയൊന്ന് കാണാൻ, എൻ്റെ ഉമ്മാനും ഉപ്പാനെ കാണാൻ, അല്ല ഈ വർണ്ണപ്രപഞ്ചത്തിൻ്റെ മനോഹാരിത കണ്ടെന്ന് ആസ്വദിക്കാൻ എനിക്കുള്ളൊരാഗ്രഹം. നിങ്ങൾ ദ്വാർക്ക് നബി കണ്ണിൻ്റെ കാഴ്ച കിട്ടണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാൻ തസ്ബിറ ഖൈറുല്ലക, സുഹൃത്തെ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിച്ചു, അതാണ് ഏറ്റവും നല്ലത്. കാരണം വേറെ ഹദീസുണ്ട്, ഒരു മുഅ്മിൻ്റെ രണ്ട് പ്രിയപ്പെട്ട രണ്ട് കണ്ണുകൾ നഷ്ടപ്പെട്ടാൽ ആ കണ്ണിൻ്റെ പേരിൽ മരണം വരെ ക്ഷമിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് ഷഫീഉന റസൂലുള്ളാഹി. വല്ലാത്തൊരു പരീക്ഷണ കണ്ണ് രണ്ട് പോകാറാണ്. അഞ്ച് മിനിറ്റ് കണ്ണ് ചിമ്മിന്ന് ജീവിച്ചോക്കാണെങ്കിൽ അപ്പോഴതിന് കഷ്ടം. അപ്പോൾ അല്ല അവർക്ക് സ്വർഗം ഉറപ്പിച്ചേക്കുക, അവർ ക്ഷമിച്ചോ സ്വർഗം കിട്ടും ഉറപ്പല്ല, കുറച്ചല്ല ദുനിയാവ് പറഞ്ഞു. അയാൾ പറഞ്ഞു, നബി നിങ്ങൾ വിചാരിച്ച സ്വർഗവും കിട്ടും കണ്ണിൻ്റെ കാഴ്ച ദ്വാർക്കി നബി പറഞ്ഞു. അങ്ങനെ കണ്ടല്ലോ ചില ആൾക്കാർ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യൂല. അള്ളാഹുവിൻ്റെ റസൂലിനെ വളരെ സ്നേഹമുള്ള ആളാണ്, വലിയ അലിവ. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ കാര്യം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യ്, ഇദ്ഹബ് ഇലാ ബൈതിക, പരിക്ക് വയ്ക്കോ, തിരിച്ചു വയ്ക്കോ. വീട്ടിൽ ചെന്നിട്ട് വതവല്ല വുളു അക്കലി സ്വലാ, നിസ്കാരത്തിന് വുളു ചെയ്യും പോലെ സാധാ വുളുല്ലേ, ഒരു നല്ലൊരു വുളു എടുത്തോ. ഫഹസിൻ വുളു ഒക്കെ നന്നായിട്ട് വുളു എടുക്കണം, സുന്നത്തും അതുമൊക്കെ പാലിച്ചിട്ട് ശരിയായ ഒരു വുളു പെർഫെക്റ്റാണ്. എന്നിട്ട് വസല്ലി റക്അതൈൽ, രണ്ട് റക്അ സുന്നത്ത് നിസ്കരിച്ചോ. ആ രണ്ട് റക്അ സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഇപ്രകാരം ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയിർ റഹ്മ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്ളി ഹാജതി, അല്ലാഹുമ്മ ഷഫീഫിയ വഷഫഈനി ഫീ നഫ്സി, അല്ലാഹുവേ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് വിനതായതിനായി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബി നബീക മുഹമ്മദിൻ നബിയിർ റഹ്മ, കാരുണ്യത്തിൻ്റെ കേദാരായ മുത്ത് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട്. കേട്ടോ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുക പ്രതിസന്ധി ഘട്ടം വന്നാൽ ദുആ ചെയ്യേണ്ട രീതി. ബി നബീക മുഹമ്മദിൻ നബിയിർ റഹ്മ, കാരുണ്യത്തിൻ്റെ കേദാരമായ മുത്ത് മുഹമ്മദ് നബി മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പോരാ നബി തങ്ങളെ വിളിക്കണം, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, യാ റസൂലല്ലാഹ് എന്ന് പറയും പോലെ യാ മുഹമ്മദ് തങ്ങൾ പഠിപ്പിക്കുക. മുഹമ്മദ് നബിയേ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, അങ്ങേ മുന്നിൽ നിർത്തിയിട്ടാണ് എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലിയഖ്ളി ഹാജതി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി. അല്ലാഹുമ്മ ഷഫീഉ വഷഫഈനി ഫീ നഫ്സി എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്നു. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ തിരിച്ചു പോകുന്നു എന്ന് ദൃക്സാക്ഷിയായ റാവിയായ റിപ്പോർട്ടറായ ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു നമുക്ക് രേഖപ്പെടുത്തിരുന്നു. മഹാനായ ഉസ്മാൻ ഹനീഫ് തങ്ങൾ പറയാ, ഫവല്ലാഹി ലം യതുൽ ബിനക, അല്ലാണ് സത്യം കേട്ടോ, ഞാനും തങ്ങൾ അധികം സംസാരിച്ചിരുന്നിട്ടില്ല. വമാ തഫറുഖ, ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. ഇവിടെ രണ്ടരക്കാൻ നിസ്കരിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ വീട്ടിൽ പോയിട്ട്. അപ്പോഴേക്കും നേരത്തെ രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരാതി വന്ന് പറഞ്ഞ മനുഷ്യണ്ടല്ലോ, സ്വഹാബി പറയുന്നുണ്ടല്ലോ, രണ്ട് കണ്ണുകൾക്കും തിളക്കമാർന്ന കാഴ്ചയോടുകൂടി ഇലാ ഹദറത്തി റസൂലില്ലാഹി ആദരവായ റസൂൽ നാല് മുമ്പിൽ തിരിച്ചെത്തി. സ്വഹീഹായ ഹദീസ് അല്ലേ സുഹൃത്തുക്കളെ? ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തൊരു വഴിയാ. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻനിർത്തി ദുആ ചെയ്യുക, അതിന് രണ്ടരക്ക സുന്നസ്കരിക്കുക. അതൊക്കെ തന്നെ നമ്മളെ കുതുബിയത്തും വലിയൊരു പ്രശ്നം നേടാനാണ്. പ്രധാനമായിട്ട് കുതുബിയത്ത് തോന്നുക, കുതുബിയത്ത് തോന്നുമ്പോൾ ആ രണ്ടരക്കകത്ത് ആറ് വട്ടം നിസ്കരിക്കണം. കുതുബിയത്തിന് ക്രോഡീകരിച്ച മഹാന്റെ ഷെയ്ഖ് അങ്ങനെയാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്ത സുന്നത്തല്ലേ. അത് രണ്ട് ആറ് വട്ടം റിപ്പീറ്റ് ചെയ്യുക. വെറുതെ മൊഹദീപ്പിൻ്റെ മൊഹദീസിനെ വിളിക്കുക, പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതാ മാരപ്പം മൊഹദീൻ മാലയിൽ കുത്തുബിയത്തിൽ പറയുന്നത്, ബഅദ സ്വലാത്തി സനതൈ അശ്റത മുർറക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖദ്അ. 12 റക്അ സുന്നത്ത് നിസ്കാരം ആ രണ്ട് 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 ആറ് വട്ടം നിസ്കരിക്കണം. അഖാഫറും ഇഖ്ലാസ് ഓതിട്ട് എന്നിട്ട് വേണം ബഅദ സ്വലാത്തി സനതൈ അശ്റത മുർറക്അ ൃത്യമായി പറയുന്നുണ്ട്. പിന്നെ എന്നെ 1000 തവണ വിളിച്ചാൽ അജബ്തുഹു മുസ്രിയാൻ, ഞാൻ അവന് ഉത്തരം ചെയ്യും. അല്ലേ
അപ്പൊ യാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഇവിടെ യാ മുഹമ്മദ് നബി തങ്ങൾ വിളിക്കാൻ പറഞ്ഞതുപോലെ മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും തന്റെ ഷെയ്ഖിനെ വിളിക്കുന്നു എന്നിട്ടോ ദുആ അല്ലാഹുനോട് ഇലാഹി അൻത മഖ്സൂദി ورضاك مطلوبي الله يا نور انا عاوشتنا واندي انا تيرنا دي نند سمترتي انا لكم ربنا ود برارتكم نو نعمل يتشيين كارين لكم كر ادستان ريك اند سورت كلا ايدو قطبية تنو برأينا دي قادرية طريق تنو شيخ كروڑي كرچ سمبتانا مهان مارايا مشايخ مارك اتتر چل ذكر كلا ورد كلا پريباري كلا دي نمال دلل شيخ اندر تبوين اوكي انا نان نان دوار كلا مغرب الشيخ مننا ذكر اتتر وطن جلیکو സൂബിഹിന്റെ ശേഷം ഇത്ര ദിക്ര തുടങ്ങിയില്ലേക്കോ ചൊല്ലാളെ ദിക്രയുടെ എക്സ്ട്രാ കുറച്ച് പഠിപ്പിച്ചിടും. അതുപോലെ ചില വിരുദ്ധകൾ ചില ദിക്രകൾ ചില നിസ്കാരങ്ങൾ അതൊക്കെ അടിസ്ഥാനപരമായി ഇതിൻ്റെയൊക്കെ പിൻബലം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പരിശോധിക്കാൻ വെച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ലോകത്ത് കഴിഞ്ഞുപോയ മഹാത്മാക്കളായ ആളുകളൊക്കെ വലിയ വലിയ ആളുകളോട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ മദത് മഴവിനത്ത് സഹായം തേടിയിട്ടുണ്ട്. ലോക ചരിത്രം മുഴുവൻ അങ്ങനെ എവിടെ നോക്കിയാലും ഇത്തരം സംഭവങ്ങൾ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പിതൃ സഹോദരി സഫിയ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് മരണശേഷം പറഞ്ഞു നോക്കി അലാ യാ റസൂലല്ലാഹി അൻത റജാഉഹ വ കുൻത ബിനാ ബറൻ വ ലം തകു ജാഫിയാരി അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, ഒരുപാട് വാത്സല്യം കാണിച്ചവരാണ്, അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്യണം, സന്തോഷം നൽകണം, അനുഗ്രഹം നൽകണം, സഹായം തേടുക. ഒരു കുഴപ്പമില്ല, എല്ലാ കാലത്തും എല്ലാ മഹാന്മാരും എല്ലാ വിശുദ്ധരായ ആളുകളും ഈ തരത്തിൽ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് തവസ്സുലും തബറുക്കും ഇസ്തിഗാസയൊക്കെ നടത്തിയവരാ എല്ലാ കാലഘട്ടത്തിലും. ആദരവായ അള്ളാഹുവിന്റെ ഹബീബിന്റെ റസൂലിന്റെ ഖബറിനെ വർണ്ണിച്ചുകൊണ്ടതൊക്കെ ശിർക്കതറിയവര് റസൂലിന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു പറയാണ് മാദാ അലാ മൻ സമ്മതുർബത അഹ്മദി അല്ലാ യശുമ്മ മുദസ്സമാനി ഖവാലിയ സുബ്ബത്ത് അലയ്യ മസായിബുൽ ലൗ അന്നഹ സുബ്ബത്ത് അലൽ അയ്യാമി ഉദന ലയാലിയ മാദാ അലാ മൻ സമ്മതുർബത അഹ്മദി എന്റെ പ്രിയപ്പെട്ട അഹമ്മദ് നബിയുടെ ഖബറിന്റെ മണ്ണ് ജീവിതത്തിൽ ചുംബിക്കാൻ ഒരു അവസരം ഒരാൾ കിട്ടിപ്പോയാൽ അല്ലാ യശുമ്മ മുദസ്സമാനി ഖവാലിയ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സുഗന്ധ ആവശ്യം അമ്മാതിരി സുഗന്ധാണ് എന്റെ ഉപ്പാന്റെ ഖബറിന്റെ മണ്ണ്. ഖബറിനെ വർണ്ണിക്കണത് ഇത് ഖബറിക്ക് പോകുന്നതിനായിക്കൂല, ശിർക്കാണ് ശിർക്കാണ് അങ്ങട്ടാണ് ഇങ്ങട്ടാണ് പറയും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കാലത്തും എല്ലാ മഹാന്മാരും ഇത്ര മഹാത്മാക്കളോട് ബന്ധപ്പെട്ടവരാ. ഷംസുറമീക്ക ഉസ്താദ് എനിക്കറിയാം പ്രതിസന്ധി ഘട്ടം വന്നാൽ അദ്ദേഹം പോകും കുതുബുസമാൻ സയ്യിദ് അലവി തങ്ങളുടെ കാർ വിടാടാറിയും അവിടെ പോയിട്ട് ഫാത്തിഹ മൂപ്പരോധന സൂറത്ത് ഓതിട്ട് ആ മഹാനവരുടെ ഖബറിന്റെ മുഖത്തിന്റെ നേരെ ചെന്നിങ്ങനെ ഇരിക്കും, എന്തൊക്കെ ചൊല്ലി പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ സിയാറത്തിന് പോയ എന്റെ അഭിവാദനായ ഉസ്താദ് എം ടി അബ്ദുൽ മുസ്ലിയാർ അല്ല ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാരുടെ അനുഭവം പറയുകയാണ്. അദ്ദേഹം പുത്തുപ്പെട്ട വലിയുള്ളാന്റെ ഖബർ സിയാറത്തിന് പോയി. എവിടെ? തമിഴ്നാട്ടിലാണ് മുത്തുപ്പേട്ട എന്നത്. ദാവൂദ് വലിയുള്ള സിയാറത്തോ ചെയ്ത് ഫാത്തിഹയും സൂറത്തും ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ബാഗ് ഇങ്ങോട്ട് തുറന്നു. തുറന്നിട്ട് തൻ്റെ സ്വന്തം കൈപ്പടയിൽ നേരത്തെ എഴുതി തയ്യാറാക്കിയ അറബി കവിത ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് സൂക്ഷിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ചൊല്ലി തീർത്തു ആ മഹാന്റെ മുമ്പിൽ, ഖബറിന്റെ മുമ്പിൽ. എന്നിട്ട് അതിന് ഭിത്തിയിൽ കൊളുത്തി തൂക്കിയാ പോകുന്നത്. അത് തുടങ്ങണന്നെ എങ്ങനെയെന്നോ يَا شَيْخَنَا يَا شَيْخِ دَابُ ذُو الْعَظِيمُ الْأَكْرَمُ يَا شَيْخَنَا يَا شَيْخِ دَابُ ذُو الْحَكِيمُ الْأَعْلَمُ نَحْنُ مِنْكُمْ طَالِبُونَ نَحْنُ فِيكُمْ رَاغِبُونَ نَحْنُ فِيكُمْ عَاشِقُونَ نَحْنُ حَقًّا حَامِرُونَ الله يوڑ مرابط کرنگ داود ولی وقت تنگل برگلے നിങ്ങളെ മഹത്തായ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, നിങ്ങളെ സഹായം പ്രതീക്ഷിച്ചാണ്, നിങ്ങളെ പ്രാർത്ഥന പ്രതീക്ഷിച്ചാണ് വന്നിട്ടുള്ളത്. നേരിട്ട് മഹാത്മാവ് സംവദിക്കുന്ന സഹായം തേടുന്ന രീതി ലോകത്തെ ഏത് കാലത്തെ മഹാന്മാരും അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാരോട്, എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരിമാരോട് സ്നേഹബുദ്ധ്യാ ഉണർത്തുന്നു. ഈ ഖുർആൻ ഇങ്ങനെ വളച്ചൊടിച്ച് ഈ പറഞ്ഞത് ചെവി കൊടുക്കണ്ട. അല്ല, സത്യസന്ധത ഉണ്ടെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഒരുമിച്ചത് കൂടാ. ഇവർ പറയട്ടെ, ഈ അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഈ ലാ ഇലാഹിനുള്ള അർത്ഥം, ഈ ഇബാദത്തിനർത്ഥം ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷത്തിൽ പറയും സ്വഹാബിമാരുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞതായി, ലക്ഷക്കണക്കിന് സാബിഉണ്ട്. ഒരു താബി പറഞ്ഞതായി, ലക്ഷക്കണക്കിന് താബിഉ താബികളുണ്ട്. ഒരാൾ പറഞ്ഞതായി, ഒരു
ഇമാം പറഞ്ഞതായി ഒരു ഖുർആൻ മുഫസ്സിർ പറഞ്ഞതായി ഒരു ഹദീസ് വ്യാഖ്യാതാവ് പറഞ്ഞതായി വേണ്ട മുൻഗാമികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാന്മാർ പറഞ്ഞ ഒരു ശകലം ഒരു കിതാബിന്റെ എവിടെയെങ്കിലും ഒരു ഉദ്ധരണിയിൽ കൊണ്ടുവാ നമുക്കത് അംഗീകരിക്കാം അല്ലേ ഖുർആൻ ഇങ്ങനെ വളച്ചൊടിച്ച് പറയാൻ നടക്കണ്ട മരിച്ചു പോകണം എന്നുള്ള ചിന്ത ഉണ്ടോ പറയണ മൗലവിമാർ ഏതായാലും അങ്ങനെ അതിന് സഹായിക്കുന്ന നിങ്ങൾക്കും തുല്യ കുറ്റം കിട്ടും അങ്ങനെ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം ഇല്ലെങ്കിൽ ഈ പഴച്ച ബേസ്മെന്റ് വെച്ചിട്ട് ഈ ഖുർആൻ വ്യാഖ്യാനം ഒക്കെ പറഞ്ഞാലായിരുന്നതിൻ്റെ അർത്ഥം പരമമായി താഴ്മ കാണിക്കാൻ പരമമായി ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥം ആ അർത്ഥം നമ്മൾ എല്ലായിടത്തും കാണിച്ചു തരാം അതല്ലാതെ നിങ്ങൾ പറയുന്ന ഈ അർത്ഥം ഉണ്ടെങ്കിൽ കാണിച്ചോ എന്നാ പ്രശ്നം പരിഹരിക്കാം ആ പ്രശ്നം അവസാനിക്കും അത് നിങ്ങൾ ആധികാരികമായ ഔദ്യോഗികമായ അഹ്ലുൽ ജമാഅത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നൽകി ഞങ്ങൾ ആ അർത്ഥം നൽകാൻ തയ്യാറാണെങ്കിൽ ഇന്ന കിതാബെന്ന് ബാക്കി ഇൻഷാല്ലാ ഞാൻ വരാം ആ വിഷയം നമുക്ക് തീർക്കാം നമ്മുടെ നാട്ടിലെ അഭിപ്രായ വ്യത്യാസം തീർക്കാം അതുകൊണ്ട് ഈ വിഷയത്തിൽ സംശയിക്കേണ്ട പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഞാൻ ഒരുപാട് ഹദീസുകളും ഒരുപാട് മറ്റ് അസറുകളും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പൂർവ്വകാല ചരിത്രത്തിൽ സ്വഹാബത്തിൻ്റെ ഒക്കെ എത്രയോ ചരിത്രമുണ്ട് പ്രശ്നങ്ങൾ വന്നാൽ മഹാന്മാരെ കബറുകൾക്കിട്ട് പോകും സ്വഹീഹുൽ ബുഖാരിയിലെ പ്രമുഖനായ ഒരു റാവിയാണ് മുഹമ്മദ് ബിൻ മുങ്കദർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ മുങ്കദർ റളിയല്ലാഹു അൻഹു സിയറു ആലാമുൻ നുബൈ ലിമാ ദഹബി റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ഒരു തരം ഒരു രോഗം ഉണ്ടാകാറുണ്ട് സുമാത്ത് മൗനം പാലിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതേപോലെ ആ രോഗം വന്നാൽ ഇസ്താൻ തുബി അത് നേരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറുങ്ങ പോകും അള്ളാഹുൻ്റെ റസൂലിൻ്റെ കബറുങ്ങ പോകുന്ന ഫയലു ഹദ്ദഹു അല കബറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കവിള് റസൂലിൻ്റെ കബറുങ്ങ ഇങ്ങനെ വെക്കും കുറച്ച് കഴിഞ്ഞാൽ ഉപരി സുഖം ഉപരി തിരിച്ചു പോരും ഫഴൂത്തി മഫീദാലിക്കായി ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കപ്പെട്ടു ഒക്കെ മോശമല്ല റസൂലിൻ്റെ കബറുങ്ങ ഇങ്ങനെ കവിൾത്തടം വെക്കാൻ പാടുണ്ടോ അനാദരവല്ലായിരുന്നു അല്ല ഷിർക്കല്ല ഷിർക്ക് പേരുണ്ടാക്കിയതാ മഹാനവൾ പറഞ്ഞു ഇന്നഹു യുസീബുനി ഖത്ര എനിക്കിതിനെപ്പോഴും ഗൗരവമുള്ള ചില പ്രശ്നം ഉണ്ടാകാറുണ്ട് ഗൗരവമുള്ള കേസ് വന്നാൽ ഇസ്താൻ തുബി കബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ റസൂലിൻ്റെ കബറിങ്ങ വന്ന് ആ കബറിനോട് കൊണ്ടാണ് ഞാൻ സഹായം തേടാറുള്ളത് എൻ്റെ പ്രശ്നം പരിഹരിക്കാറുണ്ട് അങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങളാണ് താരീഖിൻ്റെ കിതാബുകൾ ഹദീസുകൾ എത്ര എത്ര സംഭവങ്ങളാണ് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം അവസാനം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഞാൻ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ ഇനി നമ്മൾ ഈ പറഞ്ഞൊക്കെ ഇവർക്ക് ശിർക്കാണ് നമ്മൾ മൗലൂദ് ശിർക്കാണ് കുതുബിയത്ത് ശിർക്കാണ് ഹദ്ദാദ് റാത്തിബ് അതിലുള്ള ചില ഭാഗങ്ങൾ ശിർക്കാണ് അതുപോലെ മാല ശിർക്കാണ് മൗലി മാലപ്പാട്ടുകൾ ശിർക്കാണ് നമ്മൾ ഈ കബറുകൾക്ക് മഹാന്മാരെ കബറുകൾക്ക് സിയാർത്ത് പോലും അവരുന്ന് ഗുണപ്രദേശവും ശിർക്കാണ് തവസ്സുർ ശിർക്കാണ് ഇസ്തിഹാർ ശിർക്കാണ് തബറുക്ക് ശിർക്കാണ് ഈ ശിർക്കിൻ്റെ നീണ്ടൊരു പട്ടിക ഇതൊക്കെ നമ്മളൊക്കെ ശിർക്ക് ശിർക്ക് ശിർക്ക ഇതൊക്കെ മുശ്രിക്ക ഞാൻ പറയട്ടെ മുജാഹിദ് പ്രസ്ഥാനം ഈ പറയുന്നതിനും ഈ പ്രസംഗിക്കുന്നതിനും ഈ പ്രചരിപ്പിക്കുന്നതിനും അവരെ മനസ്സ് തട്ടിയിട്ടുള്ള വിശ്വാസമാണെങ്കിൽ നമ്മളൊക്കെ കാഫ്ര മുശ്രിക്ക ഇസ്ലാമിൻ്റെ പുറത്താണ് ഇസ്ലാമിൻ്റെ പുറത്താണ് മുശ്രിക്കെങ്കിൽ ഞാൻ പറയട്ടെ ഇസ്ലാമിൻ്റെ മസ്അലയാണ് മുശ്രിക്കിൻ്റെ അനന്തരാവകാശം മുസ്ലിമിന് കിട്ടൂല എടുക്കാൻ പറ്റൂല ആ സുന്നിയാണ് വാപ്പ എന്ന് വിചാരിക്കുക മകൻ മുജാഹിദെന്ന് വിചാരിക്കുക വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ അനന്തരാവകാശം മുജാഹിദായ മകനെടുക്കാൻ പറ്റൂല ഇസ്ലാമിൽ ഒരു വകുപ്പില്ല ലോകത്ത് സ്വഹീഹ് ഹദീസ് കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് മുജാഹിദ് ആയ മക്കൾ വാപ്പ സുന്നിയുള്ളത് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദായ മകൻ എടാ എൻ്റെ വാപ്പ ഏതാനും സുന്നിയായി മരിച്ചു മുശ്രിക്കായിരുന്നു ഷിർക്കുകാരനായിരുന്നു കേട്ടോ എനിക്ക് ആ സ്വത്ത് എടുക്കാൻ നിർവാഹമില്ലാണ് സ്വത്ത് നിരാകരിച്ച സംഭവം കേരളത്തിൽ ഒരു സംഭവങ്ങൾ ഉദ്ധരിക്കും ഒരു ഗൗരവമുള്ള കേസാണ് കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ ഒഴിവാക്കൂലേ മുസ്ലിമാണല്ലേ നടക്കുന്നത് ഞാൻ ചോദിച്ചത് ഫാറൂഖ് റൗത്തുൽ അറബി കോളേജ് മുജാഹിദിൻ്റെ കോളേജിൽ പി ജിക്ക് പഠിച്ചവനാണ് ഞാൻ ഈ വെല്ലുവിളി എൻ്റെ സഹപ്രവർത്തകരോട് നടത്തിയിട്ടുണ്ട് അന്ന് ഏകദേശം നിങ്ങൾ ഈ ഭാഗത്തുള്ള ഇന്നത്തെ ഈ ഐ എസ് എമ്മിൻ്റെ ഒരു നേതാവിനോട് പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ വാപ്പ മരിച്ചാൽ ഞാൻ അനന്തരെടുക്കൂലാന്ന് പിന്നെ അവൻ്റെ വാപ്പ മരിച്ചോ ഞാൻ അന്വേഷിച്ചിട്ട് അവിടെ എടുത്തോന്നുള്ളത് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് അവൾ കാണുന്നുണ്ട് രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ മുശ്രിക്ക് അറുത്തത് നജസ മുശ്രിക്ക് അറുത്ത നജസ മദീന ഈ കേരളത്തിൽ സകലമായ സ്ഥലങ്ങളിലും അറിവ് നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഏതായിരുന്നാലും പോത്തോ കാളെ ആടൊക്കെ അറുക്കുന്നുണ്ട് അറുത്തിട്ട് ആ ഇറച്ചി ഒരു കിലോ രണ്ടു കിലോ എല്ലാം വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അറുക്കണത് ആരാ എല്ലാ സ്ഥലത്തും പള്ളിത്തെ മുക്കറിക്കാണ് മൊല്ലാക്ക എല്ലാ മൊല്ലാക്കാലും മോലേരക്കാളും വലിയ മുശ്രിക്ക കാരണം വെച്ചാൽ പള്ളിത്തെ ഉസ്താദ് ഹദ്ദാദും കുത്തുബിയത്തും റാത്തിബും ചെന്നുകൊണ്ട് തുടങ്ങിയാണ്ട് ഒരു പ്രതി റിസർച്ച് ഉണ്ടാവും വേറെ പരിപാടി ഉണ്ടാവും വല്ല ആസ്മാൻ ചികിത്സ കാര്യങ്ങൾ കൊടുത്താൽ അതൊക്കെ ജസ്റ്റ് എഴുതി കൊടുക്കും ഇത് നടപ്പാക്കുന്ന ആളാരാ മൊല്ലാക്ക വലിയ മുശ്രിക്ക് മൊല്ലാക്കേ ഈ വലിയ മുശ്രിക്ക എല്ലാ സ്ഥലത്തും അറിവ് നടത്തുന്നത്
എടാ ഇത് മുഷരിക്ക് അർത്ഥമാണ്, നജസാണ്, എനിക്ക് ആ ഇറച്ചി പറ്റുമല്ലോ, ഞങ്ങൾ തൗഹീദിൻ്റെ ആൾക്കാർ അർത്ഥം ഇറച്ചി പോകണം, അതിന് മാത്രം വിചാരിച്ച് ഞങ്ങൾ ഇല്ലേനും, അവ തൽക്കാലം എന്ന കോഴി വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറച്ചി നിരാകരിച്ച സംഭവം കേരളത്തിൽ ഏതെങ്കിലും ഒരു വിചാരിത് ചെയ്തായി കാണിച്ചാൽ പറ്റുമോ? അതിനർത്ഥം എന്താ? മുഷരിക്ക് അങ്ങനെ പറയുന്ന ആവുകൊണ്ട് നമുക്ക് വിശ്വാസമൊന്നുമില്ല, അതൊക്കെ നല്ല ആൾക്കാരനെ, അതൊക്കെ കുഴപ്പമൊന്നും, നല്ല ആൾക്കാരനെ, ഇതാ ഉള്ളു പറയണത്. വേണ്ട, ഞാൻ പറയട്ടെ, ഈ പറയണ വാദഗതിയിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഈ സുന്നിയായ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? മുഷരിക്ക തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാ? നിസ്കരിക്കണവന്റെ നിസ്കാരം ബാത്തിലായി, ഈ ഇമാം മുഷരിക്കാതെ മാത്രമല്ല ഈ തുടർന്നവന്റെ ബാത്തിലാവും. കേരളത്തിലെ സകലമാന സുന്നി ഇമാമുകളെയും മുജാഹിദ് തുടർന്ന് നിസ്കരിക്കുന്നത് മുജാഹിദ് സുന്നി അങ്ങോട്ട് തുടരില്ല എന്ന് മാത്രം, സുന്നിക്ക് കറാത്ത അങ്ങോട്ട് തുടർന്ന് നിസ്കരിക്കല്. ഏ, ഇത് മുഷരിക്കാ, മുഷരിക്ക തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല്ലോ, എന്റെ നിസ്കാരം ബാത്തിലാവരോട് മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ എന്റെ ഉമ്മമാര്, എന്റെ സഹോദരിമാര്, എന്റെ ജ്യേഷ്ഠാൽക്കന്മാർ മനസ്സിലാക്കിക്കോ, ഈ പറയുന്ന വാദഗതിയൊന്നും ആത്മാർത്ഥതയുടെ ഒരു കണികയില്ല, ഉണ്ടെങ്കിൽ നടപ്പാക്കട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നൽജന്മാർ, ജ്യേഷ്ഠ സഹോദരിമാർ, ഈ മാർഗത്തെ ഉറച്ചവിടെ നിന്നോ? അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തും താബിഈകളും താബിഈ താബിഈകളും നല്ലവരായ മുൻഗാമികൾ കൈമാറുന്ന വിശുദ്ധമായ മാർഗ, അതൊന്നും വെട്ടി മാറ്റണ്ട, അഡീഷണലായി കൂട്ടിച്ചേർക്കും വേണ്ട, ദീൻ അലങ്കോലപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. ആ സംശുദ്ധമായ മാർഗത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, ഇനി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ ഈ ഇന്നത്തെ ദുർഗതിയിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞതാണ്. ഇതേ തൗഹീദിൻ്റെ പേരിലാണ് മുജാഹിദ് രണ്ടായത്, മൂന്നായത്, നാലായത്, അഞ്ചായത്, തമ്മിൽ തമ്മിൽ മുഷരിക്കാക്കി എങ്ങനെ നടക്കുക, ഒരു മടിയില്ല മുഷരിക്ക് ശിർക്ക് എന്ന് പറയാൻ. ഇമ്മാതിരി അപചയത്തിൽ മുജാഹിദ് ലോകത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് കേരളത്തിൽ. അവരെ കൃത്യമായ ചിത്രം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് തരും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അപചയം എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന 40 രൂപയുടെ ഒരു പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങി വായിച്ചാൽ നിങ്ങൾക്കും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കും. അല്ല, മുജാഹിദുകാരായ കൂട്ടുകാരുണ്ടെങ്കിൽ അവർ കൈമാറി വായിക്കാൻ കൊടുത്താൽ അത് നന്നായിരിക്കും. അതുകൊണ്ട് ആ പുസ്തകം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് സുഹൃത്തുക്കൾ തരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊ, ഒരു 40 രൂപ കൊടുത്ത് പ്രയോജനപ്പെടും, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം അല്ലേ? ഏ, പുസ്തകം ഉണ്ടോ കുറച്ച്? ആയിക്കോട്ടെ, ആ പുസ്തകം കൊണ്ടുണ്ടാവും, സൗകര്യപ്പെടും. കാരണം 40 രൂപയാണ് ആ പുസ്തകത്തിൻ്റെ വില. നിങ്ങളിവിടുത്തെ സാഹചര്യം മനസ്സിലായി കൊണ്ടുവന്നതാണ്. നിങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചാൽ നിങ്ങൾക്കും പ്രയോജനപ്പെടും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആളുകൾ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും കയ്യിൽ കൊടുക്കുക. കാരണം അതിലെ തെളിവുകളൊക്കെ അവരെ പുസ്തകത്തു നിന്നും, അവരെ മാസികയിൽ നിന്നും, അങ്ങനെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല. ഇനി വല്ല നിഷേധം വരികയാണെങ്കിൽ എഴുതിയാൾ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ ടെലഫോണിൽ ബന്ധപ്പെടാൻ. നമുക്ക് ദുആ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ സ്ഥലം അനുവദിച്ച കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മരണപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹ്, വലിയൊരു അമലാണ്. കാരണം പല നിലക്കും നമുക്ക് അമൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനൊരു സ്ഥലം സൗകര്യത്തിൽ നമുക്ക് ഈ പരിപാടി നടത്താൻ അനുവദിച്ച് തന്ന കുടുംബം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരെല്ലാ ഉദ്ദേശവും അള്ളാഹ് സഫലമാക്കി കൊടുക്കുമാറാ. രോഗങ്ങൾ അള്ളാഹ് ശിഫയാക്കട്ടെ. ഒരുപാട് ആളുകൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരാൾ 1000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് സംഘടിപ്പിച്ച അവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാല്ലാ, സംഘാടകർക്കും മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കും നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഇൻഷാല്ലാ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി 100% സത്യസന്ധമാണെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹു അതുകൊണ്ട് പ്രയോജനം ചെയ്യുമാറാകട്ടെ. നമുക്ക് ഇൻഷാല്ലാ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്ത്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ പല ലോകത്താണ്, നിങ്ങളും പല ലോകത്ത്, നമ്മളിന്ന് പിരിഞ്ഞു. അപ്പം അന്ന് 27 കൊല്ലം മുമ്പ് അവിടെ വന്നു. അന്ന് നമ്മൾ കണ്ട ആൾക്കാർക്ക് എത്രയോ മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ പല മേഖലയിലെത്തോളം ദുആക്ക് ഇജാബത്തുള്ള പല സ്ഥലത്തൊക്കെ എത്തിപ്പെടും. അപ്പോൾ അൽഹംദുലില്ലാഹ് ദുആയുടെ കൂട്ടത്തിൽ പ്രത്യേകം പേരെന്ന് പറഞ്ഞില്ലെങ്കിലും
നമ്മളൊരു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആൾക്കാർക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ഈ സാധുവിനെ നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. നമുക്കൊരു ദുആയുടെ മുന്നോടിയായി ഒരു പത്ത് സ്വലാത്തിനല്ല, വലിയ പുണ്യ സ്വലാത്തിന് മുജാഹിദ് പോലും പറയുന്നുണ്ട് അവരെ പാഠപുസ്തകത്തിൽ റസൂലുള്ളാഹി സ്വലാത്തിൽ ആ സ്വലാത്ത് തത്സമയം റസൂലുള്ളാഹി കാണും എന്നവർ പറയുന്നുണ്ട്. അവർക്കൊരു വിശ്വാസം, അവർക്കും കൂടെ ഈ സ്വലാത്തിൽ അവിടെ തന്നെ ഇരുന്ന് ചൊല്ലിയാൽ മതി ഇൻഷാല്ലാ. ആ പ്രത്യേകിച്ച് നമുക്ക് ആ സ്വലാത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ മുൻനിർത്തി മഴയ്ക്ക് വേണ്ടി കൊടുത്തു വാക്കണം. വലിയൊരു പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നു. പടച്ച റബ്ബിൻ്റെ കയ്യിൽപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാം നടന്നല്ലോ, അതിൽ പെട്ടതാണ് മഴയും. മഴയില്ലാത്തതുകൊണ്ട് വല്ലാതെ ചൂട് അനുഭവിക്കുകയാണ്, വല്ലാത്ത ചൂട് വരാൻ പോകാന്ന കാലാവസ്ഥ പ്രവചനക്കാർ പറയണത്. അള്ളാഹു കാത്തു രക്ഷിക്കുവാനാകട്ടെ. ഇൻഷാ നമുക്ക് എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ഭയപ്പെടുന്ന ആശങ്കകളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ഉദാരനാണ്, അള്ളാഹ് കബൂലാക്കും ഇൻഷാ. അതൊരു പത്ത് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. സഹോദരങ്ങളെ, ദുആ കഴിഞ്ഞ ശേഷം മഹല്ല് കമ്മിറ്റിക്കാർ മുഴുവനും പോകാതെ ഇവിടെ തന്നെ നിൽക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട് എന്ന് മഹല്ല് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. നിവർത്തിച്ചറിയിക്കും. സ്നേഹമുള്ളവരെ, ദുആഇൻ്റെ മുമ്പ് ഒരു കാര്യം ഉണർത്തുകയാണ്. നമുക്കറിയാം ഇത്രയും ദിവസം സുന്നി ആശയങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുവാനും ചിന്തിക്കാനും യഥാർത്ഥ ദീൻ ഏതെന്നറിയുവാനും പണ്ഡിതന്മാർ നമ്മെ ഉത്ബോധിപ്പിച്ചു. ആ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്പജ്ഞാനികളുടെ പിറകിൽ പായാതെ അവരുടെ കപട ബുദ്ധി ലകപ്പെടാതെ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയം മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്ന് എല്ലാ പണ്ഡിതന്മാരും നമ്മെ ഉണർത്തി. ഈ അവസരത്തിൽ നല്ല ഒരു പരിപാടി നടത്തിയതിന് ശേഷമുള്ള ദുആഇന് ഇജാബത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം നിങ്ങൾക്കറിയാം, കൊടക്കൽ ദാറുറഹ്മാ അറബി കോളേജ് എന്നുള്ളത് ഈ മഹലിനെയും മാത്രവുമല്ല സംയുക്ത മഹല്ല് എട്ടോളം വരുന്ന മഹല്ലിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ദാറുറഹ്മാ അറബി കോളേജിൻ്റെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വയലിൻ്റെ പരമ്പര നാളെ മുതൽ അടുത്ത വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ വരെ നീണ്ടു നിൽക്കുകയാണ്. നാളെ അൻവർ മന്നാനി തിരുവനന്തപുരം, നാളെയും മറ്റന്നാളും. അതേപോലെ തന്നെ പ്രഗത്ഭ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നു. കൂടാതെ സഹോദരിമാരെ, നിങ്ങൾ നേരം വൈകിച്ചതിൽ ഒരിക്കൽ കൂടി ക്ഷമാപണം നടത്തിക്കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ദുആയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഫസ്റ്റ് നമ്മൾ അള്ളാഹനെ സ്തുതിക്കണം. ഇതന്നെ നമ്മൾ പറയാത്ത തൗഹീദ് അൽഹംദുലില്ലാ, എല്ലാ സ്തുതി പഠിച്ചോളം നനക്കാനും തുടങ്ങണം. ദുആ കബൂലാക്കണമെങ്കിൽ റസൂലുള്ളാഹിക്ക് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. റസൂലുള്ളാഹിൻ്റെ പറക്കത്ത് കിട്ടണം. ഒക്കെ അവിടെ തന്നെ മനസ്സിലാക്കുക, അതിലൊക്കെ പിൻബലുണ്ട്. കാര്യം നടക്കണമെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഒരു ദുആ ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദുആ അവസാനിപ്പിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൽ പറയുമ്പം അറബിയൊന്നും വേണമെന്നില്ല, പച്ച മലയാളത്തിൽ അള്ളാഹിനെ മുമ്പിൽ ഇരുന്നിട്ട് പ്രത്യേകം ദുആക്ക് ഏറ്റവും ഇജാബത്തിട്ടുള്ള സമയം അഞ്ച് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പഠിച്ചോണ്ട് കയറി പഠിച്ചോനെ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ ചൊല്ലിട്ട് പഠിച്ചോ എൻ്റെ ആ കുട്ടിനെ നേരാക്കി റബ്ബെ എത്രയും കാലമായി ഞാൻ പ്രയാസപ്പെടണേ, പക്ഷേ എനിക്ക് കാണാലോ എന്നിട്ടൊക്കെ കാര്യം പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വാലി സഹബി അൽഹംദുലില്ലാഹി റബ്ബി എന്ന് കഴിഞ്ഞിട്ട് പോന്നാൽ അല്ലാഹ് കേൾക്കും. അവ എപ്പോഴും ശ്രദ്ധിക്കണം ദുആ ചെയ്യുമ്പോൾ. നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം.
الحمد لله رب العالمين حمدا يوافي نعمه يكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على رسولك حبيبك سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراحم يا ربي ديالو يا الله കാരുണ്യവും സ്നേഹവും നൽകുന്ന അല്ലാ ഞങ്ങൾ സാധുക്കളാണ് പാപികളാണ് ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വരുത്തി വച്ചവരാ എല്ലാ പാപങ്ങളും പൊറുക്കാൻ വിശാലമായ കാരുണ്യമുള്ള റബ്ബേ ഈ സാധുക്കളാണ് ഞങ്ങൾക്ക് നിൻ്റെ മഹൽ ഫദ്ല് കൊണ്ട് ദയാവായ്പ കൊണ്ട് വാത്സല്യം കൊണ്ട് കഴിഞ്ഞ കാല സകലമായ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ ഭാവി കാല ജീവിതത്തിനും വലിയ തെറ്റുകളൊന്നും അകപ്പെടാതെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ സൗഭാഗ്യം നൽകണേ അല്ലാ അവസാനം തൗബ ചെയ്ത് മടങ്ങി സജ്ജനങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഉച്ചരിച്ച് ഷംസുലമ വഫാത്തായതുപോലെ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായതുപോലെ ഷിഹാബ് തങ്ങൾ വഫാത്തായതുപോലെ മാനുമുസ്ലർ വഫാത്തായതുപോലെ നമ്മുടെ വലിയ വലിയ സച്ചരിതരായ മഹാന്മാരൊക്കെ വഫാത്തായതുപോലെ ഞങ്ങൾക്കും ആ വിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ പഠിച്ചവനെ സാധുക്കളാണ് ആഫിയത്ത് നൽകണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ നിൻ്റെ ദീനിന് ഇഖ്ലാസോടെ സത്യസന്ധമായി ഒരുപാട് കാലം പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ പഠിച്ചവരെ ഞങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും സത്യമാണെങ്കിൽ ഞങ്ങൾ കരുത്ത് പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങൾ പ്രതിരപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിത്തരണേ അല്ല ഭൗതിക സംവിധാനങ്ങൾ സജ്ജമാക്കി തരണേ അല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ അർഹമുർ റാഹിമാ റബ്ബെ ഞങ്ങൾ സകലമാന സദുദ്ദേശങ്ങളും നിനക്കറിയാം നീ ഹാസിലാക്കണേ അല്ല ഞങ്ങൾ ഭയപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാം ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന അല്ലാ നിൻ്റെ ഹബീബിൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നിങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അർഹമുർ റാഹിമാ റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ മക്കളുണ്ട് ഞങ്ങളുടെ ഭാര്യമാരിലുണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരിലുണ്ട് പ്രത്യേകിച്ച് പ്രതീക്ഷാപൂർവ്വം നിങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഇവിടെ ഏൽപ്പിച്ച ആളുകളുണ്ട് അതുപോലെ പലയിടത്തും ഏൽപ്പിച്ച നല്ലവരായ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് മരുന്നില്ലാതെ പോലും രോഗം ഷിഫയാക്കാൻ കഴിയുന്ന അല്ലാ ഷിഫാഇന പ്രദാനം ചെയ്യണേ അല്ലാ ശമനം നൽകണേ അല്ലാ സുഖമാക്കി തരണേ അല്ലാ അർഹമുർ റഹീമാ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളെ ഭാര്യമാരിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളെ വീട്ടിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ വാഹനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ സകലമായ പ്രവർത്തനങ്ങളും ബറക്കത്ത് ചെയ്യണേ അല്ലാ അർഹമുർ റഹീമാ റബ്ബേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്താൻ പോയവർക്ക് വീണ്ടും വീണ്ടും എത്താൻ അവിടെ ചെന്നൊന്ന് വികാരതരളിതനായി സലാം പറയാൻ അവിടുത്തെ മുന്നിൽ വെച്ചൊന്ന് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ വിധി നൽകണേ അല്ലാ സൗഭാഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ അർഹമുർ റഹീമാ റബ്ബേ ഈ സ്ഥലം ഞങ്ങൾക്ക് നൽകിയ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ അവർ രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ ഈ സംവിധാനം ഒരുക്കി തന്ന ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി അവസരോചിതമായി ഉണർന്ന് പ്രവർത്തിച്ച ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ ബറക്കത്ത് ചൊരിഞ്ഞ് കൊടുക്കണേ അല്ലാ വീണ്ടും നേർവഴിക്ക് ദീർഘകാലം ഈ മഹല്ലിന് നേതൃത്വം കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ജമാഅത്ത് കമ്മിറ്റിയോട് സഹകരിക്കുന്ന നല്ലവരായ നാട്ടുകാരായ സഹോദരങ്ങൾ സഹോദരി ഉമ്മമാർ കാരണവന്മാർ ചെറുപ്പക്കാർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ തെറ്റായ ചിന്തകൾ കടന്നുകൂടിയ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ നാട്ടുകാരാണ് അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് അവർക്ക് നീ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ വാശി ഒഴിവാക്കി കൊടുക്കണേ അല്ലാ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഞങ്ങളെ ചെറുപ്പക്കാരെ ആ മാർഗത്തിൽ അകപ്പെടാതെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ ഞങ്ങളെയും കാക്കണേ അല്ലാ
اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحم يا رب ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഞങ്ങളെ കുടുംബങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ മരിച്ചു പോയവരുണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർ മരിച്ചു പോയവരുണ്ട് ഞങ്ങളെ ഗുരുവർജന്മാരായ മഹാപണ്ഡിതന്മാർ സാധാതാക്കൾ മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ ബർസഖിയായ ലോകത്താണ് റബ്ബേ അവരുടെ ജീവിതം ഞങ്ങൾ കരഞ്ഞുകൂടാ വല്ല അദാബും അനുഭവിക്കുന്നുവെങ്കിൽ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കണേ അല്ലാഹ് നാളെ സ്വർഗ്ഗലോകത്ത് അവരെ കാണാനും ഞങ്ങൾക്ക് സമ്പദിക്കാനും നീ തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ് അർഹമർ റഹീം ആ റബ്ബേ ഞങ്ങളെ സമസ്ത കേരള ജംഇയ്യത്ത് അധ്യക്ഷൻ വന്നിരായ മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ രോഗബാധിതനാണ് സമസ്ത കേരള ജംഇയ്യത്ത് ഉപാധ്യക്ഷൻ മഹാനായ എ പി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് രോഗബാധിതനാണ് അർഹമർ റഹീമായ അല്ലാഹ് ഞങ്ങളെ പലരും രോഗികളാണ് ഷിഫ നൽകണേ അല്ലാഹ് ശമനം നൽകണേ അല്ലാഹ് സുഖമാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുമ്മ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തവഖിന അദാബന്നാർ റബ്ബന ഗഫിർ വർഹം വാലിദീന റബ്ബന ർഹംഹും കമാ റബ്ബൗനാ സുഗാറ വലി മശായിഖിന വലി അസാതീദിന ولمن آننا ولمن أوصانا ولمن مات منا ولجميع المسلمين والمؤمنين يا رب العالمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم